ഇങ്ങനെ ആരംഭിക്കാം. അതെ, കിനാവിലെ മികവായ ബലദ് ഇറാഖിന്റെ തലസ്ഥാന മികവ്, ഇബ്രാഹിം നബി തന്റെ പൊലിവ്, ഇസ്ലാമിൻ ശോഭയേറും നിനവ്. ബഗ്ദാദ് 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 സുരനാട് സുരനാട് സുരനാട്, ബഗ്ദാദ് 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 സുരനാട് സുരനാട് സുരനാട്. കിനാവിലെ നിലാവായ ബലദ് ഇറാഖിന്റെ തലസ്ഥാന മികവ്, ഇബ്രാഹിം നബി തന്റെ പൊലിവ്, ഇസ്ലാമിൻ ശോഭയേറും നിനവ്. ബഗ്ദാദ് 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 സുരനാട് സുരനാട് സുരനാട്, ബഗ്ദാദ് 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 സുരനാട് സുരനാട് സുരനാട്. അബ്ദുൽ ഖാദിർ ജീലാനി ഇന്ന് അന്തിയുറങ്ങിടുന്നതി മണ്ണിൽ, അബ്ദുൽ ഖാദർ ജീലാനി ഇന്ന് അന്തിയുറങ്ങിടുന്നതി മണ്ണിൽ, ശൈഖ് ജുനൈദിൻ സ്ഥാനവും ഈ തമരത്തിൻ തെന്നലും, ശൈഖ് ജുനൈദിൻ സ്ഥാനവും ഈ തമരത്തിൻ തെന്നലും. ബഗ്ദാദ് 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 സുരനാട് സുരനാട് സുരനാട്, ബഗ്ദാദ് 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 സുരനാട് സുരനാട് സുരനാട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ച ഒരു നാടാണ് സാക്ഷാൽ പഴയ ഇറാഖ്. ഇറാഖിന് ലോകത്ത് അത്യന്തമായൊരു സ്ഥാനമുണ്ട്. അന്നും ഇന്നും എന്നും ഈ ലോകത്തിന് അവസാന കാലഘട്ടം ഖിയാമത്തുനാള് സംഭവിക്കുക പോലും, അതിന്റെ വലിയ അടയാളങ്ങളിൽ പോലും ഇറാഖിനെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. ഒരു കാലഘട്ടത്തിൽ സ്വാലിഹ്യങ്ങളുടെ നാട്, പ്രവാചകന്മാരുടെ നാട്, ഇസ്രായേലി പ്രവാചകന്മാരിൽ ഏറിയ പങ്കും ഒട്ടനവധി പ്രവാചകന്മാരും ജീവിതം ജീവിച്ചു തീർത്തത് ഇറാഖിന്റെ മണ്ണിലാണ്. ഒരുപാട് ഔലിയാക്കന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് ഇറാഖ്. സാക്ഷാൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് കൂടിയാണ് ഇറാഖിന്റെ എക്കാലഘട്ടത്തിന്റെ തലസ്ഥാന നഗരിയായ ബഗ്ദാദ്. നന്മയുടെയും തിന്മയുടെയും കഥ പറഞ്ഞു തരാൻ കഴിവുള്ള നാടാണ് സത്യത്തിൽ ഇറാഖ് എന്ന നാട്. ആ നാട്ടിലെ വിശിഷ്യ ബഗ്ദാദിലെ ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ പേടിപ്പിച്ചു നിർത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ആ നാട്ടിൽ വന്നു എന്ന് കേട്ടാൽ നാട്ടുകാർ പുറത്തിറങ്ങാത്തൊരു കാലമുണ്ടായി. അയാളുടെ പേര് ഇബ്നു സബാത്ത് എന്നാണ്. എന്താണ് ഇബ്നു സബാത്തിനെ ജനങ്ങൾ പേടിക്കാൻ കാരണം? മഹിയിൽ മഹാസീനത്ത് മഹിമയഴും നാട്ടിൻ മലയത് പോൽ ഹൗഫുള്ളൊരു മനുജനുമുണ്ട്, അവനുടെ ഇസ്മുറയാം കേൾക്കേണ് ഇബ്നു സബാത്ത്. മഹിയിൽ മഹാസീനത്ത് മഹിമയഴും നാട്ടിൻ മലയത് പോള്ളൊരു മനുജരുമുണ്ട്, അവനുടെ ഇസ്മുറയാം കേൾക്കേണ് ഇബ്നു സബാത്ത്. ഇബ്നു സബാത്ത് എന്ന പേരിടിമഴയായി തീരുന്നു ഇവനുടെ പേര് കേട്ടാലോ വലത് ഞെടുന്നു, ഇന്ന് ഇവനുടെ ശല്യത്താൽ ജന കോടികൾ തേങ്ങും. മഹിയിൽ മഹാസീനത്ത് മഹിമയഴും നാട്ടിന് മലയത് പോൾ
ഉള്ളൊരു മനുജനുമുണ്ട് അവനുടെ സ്മുരയാം കേൾക്കേണേ ഇബ്നു സബാത്ത് ഒരു കാലത്ത് ശാന്തമായ നാടായിരുന്നല്ലോ ഇറാഖ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള മഹാരഥന്മാർ ജീവിച്ച മണ്ണ്, ഒരുപാട് ഔലിയാക്കന്മാർക്ക് ജന്മൻ കൊടുക്കുകയും കർമ്മപഥം താട്ടുകയും ചെയ്ത വിശുദ്ധമായ മണ്ണ്. ആ ഇറാഖില് കാലം ഇങ്ങോട്ട് കടന്നു വന്നപ്പോ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം ഇറാഖികൾ പൊതുവെ ഒരു മനുഷ്യനെ വല്ലാണ്ട് പേടിച്ചിരുന്നു. രാത്രിയായാൽ മഗ്‌രിബായാൽ ഒരു കുട്ടിയും ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കാറുണ്ടായിരുന്നില്ല. സൂര്യൻ അസ്തമിച്ചു എന്ന് കണ്ടാൽ കടകമ്പോളങ്ങളൊക്കെ നേരത്തെ അടഞ്ഞു കിടക്കുമായിരുന്നു. ആരും അങ്ങാടിയിൽ ഒറ്റക്ക് നിൽക്കാനോ കൂട്ടമായി നിൽക്കാനോ ഭയപ്പെട്ടു പോയ ഒരു കാലം. രാത്രിയായാൽ വീട്ടിലെ അംഗങ്ങൾ മുഴുവൻ വീടിന്റെ ഏതെങ്കിലും സുരക്ഷിതമായി ഒരു മുറിക്കൊക്കെ തുരുമിച്ചു കൊടുക്കുകയും ഭദ്രമായി വാതിലടക്കുകയും ചെയ്യുന്ന ഒരു കാലം. അവരാകെ പേടിച്ചത് ഒരാളെയാണ്. അവർക്ക് ഭയം ഒരു മനുഷ്യനെയാണ്. ആർക്കും അയാളെ അറിയില്ല, ആരും അയാളെ കണ്ടിട്ടുമില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം അയാളുടെ പേരെല്ലാവർക്കും സുപരിചിതമാണ്, ഇബ്നു സബാത്ത് എന്നാണ് പേര്. ഇബ്നു സബാത്തിനെ എല്ലാവർക്കും പരിചയമുണ്ട് പേരുകൊണ്ട്. പക്ഷെ ആള് എങ്ങനെ എന്ന് ചോദിച്ചാൽ ആരും കണ്ടിട്ടില്ല, ഇബ്നു സബാത്ത് ആരെന്നറിയില്ല. എന്താണ് ഇബ്നു സബാത്തിന് ഇങ്ങനെ ഭയപ്പെട്ടു പോകാൻ കാരണം? കൊള്ളക്കൊല നടന്ന് കള്ളത്തരങ്ങടിന്ന് നാട്ടിൽ നടത്തിടുന്നിവൻ പിള്ളേരെ കത്തി കാട്ടി തള്ളാരെ കുത്തി വീട്ടിൽ കൊള്ള നടത്തിടുന്നിവൻ കൊല്ല കൊല നടന്ന് കള്ളത്തരങ്ങളിൽ നാട്ടിൽ നടത്തിടുന്നിവൻ പിള്ളേരെ കത്തി കാട്ടി തള്ളാരെ കുത്തി വീട്ടിൽ കൊള്ള നടത്തിടുന്നിവൻ പട്ടാപ്പകല് പോലും കെട്ടി തുറന്നിടുന്ന മട്ടിൽ നടന്നിടുന്നിവൻ പട്ടാപ്പകല് പോലും പെട്ടി തുറന്നിടുന്ന മട്ടിൽ നടന്നിടുന്നിവൻ പൊട്ടത്തരങ്ങൾ കാട്ടി പട്ടാളക്കാരെ പോലും പറ്റിച്ചിടുന്നു പഹയൻ കൊള്ള കൊല നടന്ന് കള്ളത്തരങ്ങൾ ഇന്ന് നാട്ടിൽ നടന്നിടുന്നിവൻ പിള്ളേരെ കത്തിക്കാട്ടി തള്ളാരെ കുത്തി വീഴ്ത്തി കൊള്ള നടത്തിടുന്നിവൻ. ഇബ്നു സബാത്ത് എന്ന പേര് കേൾക്കുമ്പോൾ ഞെട്ടാൻ കാരണം അതാണ്. ഇബ്നു സബാത്ത് ആ നാട്ടിലെ ഒരു പേരും കള്ളനാണ്, ഒരു വല്ലാത്ത കള്ളൻ. നമ്മളെ പോലെ ഒന്നല്ല, ഒരു വല്ലാത്ത പേരും കള്ളൻ. ജനങ്ങൾക്ക് ഒരു വല്ലാത്ത പേടിയും മനുഷ്യനെ ഇബ്നു സബാത്ത് ഇറങ്ങി എന്ന് കേട്ടാൽ പിന്നെ ആ നാട് മൊത്തം പുറത്തു. പക്ഷെ അയാളെ കണ്ടിട്ട് പോലും ഇല്ല, ആരും അയാളെ കണ്ടിട്ടില്ല, ആർക്കും പരിചയമില്ല. പക്ഷെ ഇബ്നു സബാത്ത് കള്ളനാണ്, ഇബ്നു സബാത്ത് കണ്ടിട്ടുണ്ട്, ഇബ്നു സബാത്തിനെ പേടിയാണ്. ഇബ്നു സബാത്ത് കക്കാൻ തീരുമാനിച്ചാൽ കക്കുക തന്നെ ചെയ്യും, അത്ര ആത്മാർത്ഥതയുള്ള ഒരു കള്ളൻ. അങ്ങനെ കള്ളന്മാരെ കൂട്ടത്തിലുണ്ടല്ലോ ആത്മാർത്ഥതയുള്ളവര്. കക്കാൻ തീരുമാനിച്ചാൽ പിന്നെ തിരിഞ്ഞു പോവില്ല, കക്ക തന്നെ ചെയ്യും. ചിലപ്പോൾ വീട്ടിന്റെ അകത്ത് സുരക്ഷിതമായി കിടന്നവരുടെ കാതുകളിലും കൈകളിലും ഉള്ളത് പോലും ഉണ്ടാവില്ല. പേടിച്ചുകൊണ്ട് എതിർക്കാൻ ശ്രമിച്ചാലോ അപകടം പതിയിരിക്കും, ഉറപ്പാണ്. ഇങ്ങനെ ജനങ്ങൾ പേടിക്കുന്ന ഇബ്നു സബാത്ത് എന്ന പെരുങ്കള്ളൻ ഒരു കാലഘട്ടത്തിന്റെ കൂരിരട്ടിന്റെ കൂട്ടാളിയായ ആ വൃത്തികെട്ടവൻ, ജനങ്ങൾക്ക് പേടി മാത്രം സമ്മാനിച്ചു കൊടുത്ത ജനങ്ങളുടെ ഭാഷയിലെ ആ പെരുങ്കള്ളൻ. ആ നാട്ടിലെ പണക്കാർക്ക് മാത്രമാണ് അയാളെ പേടി. ആ നാട്ടിലെ പാവങ്ങളുണ്ടല്ലോ, ആ പാവങ്ങൾ ഇബ്നു സബാത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇബ്നു സബാത്തിന് ദീർഘായുസ് കൊടുക്കണേ പടച്ചോനെ. മാണിക്യ താരകൻ മണ്ണിൽ പിറന്നതോ
പാവങ്ങൾക്കായിത് അല്ലാഹു തന്നതോ മാണിക്യ താരകൻ മണ്ണിൽ പിറന്നതോ പാവങ്ങൾക്കായിത് അല്ലാഹു തന്നതോ പാലും പഴവും തിന്നും പിശുക്കന് പാരിലി പാരയായി വന്നതോ മാണിക്യ താരകൻ മണ്ണിൽ പിറന്നതോ പാവങ്ങൾക്കായിത് അല്ലാഹു തന്നതോ ആ നാട്ടിലെ പാവങ്ങള് പണക്കാര് മൊത്തം ഇവന്റെ സഭാത്തൊന്ന് ഇവന്റെ ഷെറൊന്ന് തീരണേ ഇവനൊന്ന് മരിച്ചു പോണേ എന്ന് വിചാരിക്കുമ്പോ പാവങ്ങൾ ആത്മാർത്ഥമായിട്ട് വടച്ചവനോട് പറയും വടച്ചവനെ ഇവന്റെ സഭാത്തിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ കാരണം പാവങ്ങൾക്ക് ഇവന്റെ സഭാത്തിനെ കൊണ്ട് ഗുണാണ് ആ നാട്ടിലെ പണക്കാർക്കെ ഇവന്റെ സഭാത്തിനെ കൊണ്ട് ഇടങ്ങാറുള്ളൂ കുടിലുകൾക്ക് മുന്നിൽ പഴമൊരുക്കി വെച്ചതും കുടിലരായ ധനികരെ പഠിച്ചു പണം കട്ടതും കുടിലുകൾക്ക് മുന്നിൽ പഴമൊരുക്കി വെച്ചതും കുടിലരായ ധനികരെ പഠിച്ചു പണം കട്ടതും സ്വന്തത്തിനായി കൂട്ടുന്ന പോലെ പാവങ്ങൾ കേകി വരുന്നതും മാണിക്യ താരകൻ മണ്ണിൽ പിറന്നതും പാവങ്ങൾക്കായിത് ോ പാലും പഴവും തിന്നും പിശുക്കന് പാരിലി പാറയായി വന്നതോ മാണിക്യ താരകൻ മണ്ണിൽ പിറന്നതോ പാവങ്ങൾക്കായിത് അല്ലാഹു തന്നതോ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം വിപിന സഭാത്ത് അവർക്ക് അനിവാര്യനായ ഒരു മനുഷ്യനാണ് അയാളെ രാജ്യത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു പാവങ്ങൾ പണക്കാരനാണെങ്കിൽ ഈ മനുഷ്യൻ ഒന്ന് മരിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം പണക്കാരുടെ മുതലുകൾ അതിവിദഗ്ധമായിട്ട് കട്ടെടുക്കുകയും നാട്ടിലെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല പതിവുണ്ടായിരുന്നു ഇബ്നു സബാത്ത് എന്ന ബഗ്ദാദിലെ പെരുങ്കള്ള അതുകൊണ്ട് തന്നെ ഇബ്നു സബാത്തിന് രണ്ട് വിഭാഗമുണ്ട് അവിടെ പണക്കാരെതിരും പാവങ്ങൾ അനുകൂലം പക്ഷേ ഒരാൾക്കും അറിയില്ല ഇബ്നു സബാത്ത് ആളെങ്ങനെയെന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പെരുങ്കള്ളനായിരുന്ന കാട്ടുകള്ളൻ വീരപ്പൻ വീരപ്പനെ നമുക്ക് എല്ലാവർക്കും അറിയാം വീരപ്പൻ തന്നെ കേൾക്കുമെന്ന് തന്നെ അറിയാം വലിയൊരു വീശു ചെറിയൊരു മനുഷ്യരും അങ്ങനെ വീരപ്പൻ ഒരു തോക്കു അതൊക്കെ നമുക്ക് നല്ല വീരപ്പന്റെ ഫോട്ടോ കണ്ട് 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 ഏകദേശം മോഡലിന് ഉണ്ടാവും പക്ഷെ ഈ ഇബ്നു സബാത്തിന് ആർക്കും പരിചയമില്ല ഇബ്നു സബാത്തിന്റെ ഒരു ഫോട്ടോ ഇല്ല ആളെങ്ങനെയെന്ന് വെച്ചാൽ അറിയില്ല പക്ഷെ ഇബ്നു സബാത്തിന്റെ ഒരു പണി എന്തറിയോ എവിടെ നിന്നെങ്കിലും ഒരു മതം ഒരു മുതല് കട്ടിട്ട് പാവങ്ങളുടെ പുരക്ക് കൊണ്ടു കൊടുക്കുമ്പോ രണ്ട് സ്ഥലത്തും പേരെഴുതി വെക്കും കട്ട വീട്ടിലും എഴുതി വെക്കും കട്ട ഇബ്നു സബാത്ത് കൊണ്ടു കൊടുത്ത വീട്ടിലും എഴുതി വെക്കും കൊണ്ടു തന്നത് ഇബ്നു സബാത്ത് അതുകൊണ്ട് ഇബ്നു സബാത്ത് ആരാന്ന് എല്ലാവർക്കും അറിയാം കട്ടത് ഇബ്നു സബാത്ത് കൊണ്ടു കൊടുത്തത് ഇബ്നു സബാത്ത് കിട്ടിയാക്കറിയാ കൊണ്ടു തന്നത് ഇബ്നു സബാത്താണ് നഷ്ടപ്പെട്ടാക്കറിയാ കട്ട് കൊണ്ടുപോയത് ഇബ്നു സബാത്താണ് പിന്നെ വേറെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാല് ഒരാളുടെ മുതല് ഇബ്നു സബാത്ത് കട്ട് എന്ന് വെച്ചു കട്ടിട്ട് വേറൊരാൾക്ക് കൊണ്ടു കൊടുത്തു രാവിലെ മുതലാളി അത് കണ്ട് ഈ ഈ സ്വത്തിന്റെ ആളത് കണ്ടു തീർച്ചോ എന്നാൽ തിരിച്ചു വാങ്ങൂല ഇബ്നു സബാത്താണ് കട്ടത് എന്നാണ് തിരിച്ചു വാങ്ങൂല കാരണം തിരിച്ചു വാങ്ങിയ പിന്നെ അതല്ല അതിന്റെ അപ്പുറം പിന്നെയും പോകുമ്പോൾ അതുകൊണ്ട് ഉള്ളതങ്ങ് ബാക്കിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ചു വാങ്ങൂല ഇങ്ങനെ ഒരു വല്ലാത്ത കള്ളനായിരുന്നു ഇബ്നു സബാത്ത് ബഗ്ദാദ് ഭരണകൂടം ആകെ കുടുങ്ങി സൗരവിഹാരം നടത്തുന്ന ഇബ്നു സബാത്തിനെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ രാജ്യത്തെ ജനത തന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അധികാരവർഗം പണക്കാർക്ക് അനുകൂലമാകുമല്ലോ പാവങ്ങൾക്ക് എപ്പോഴും വിഷമമാണ് പണക്കാരുമായിട്ടുള്ള സന്ധിയാകും ശരിയായ ദീനീബോധമില്ലാത്ത അധികാരവർഗം അതങ്ങനെയാണ് ഏത് കാലത്തും അങ്ങനെയാണ് അധികാരികൾ അങ്ങനെയാണ് പെരുമാറുക അപ്പോ ഈ പണക്കാരുടെ പ്രലോഭനങ്ങൾ കാരണം ഇബ്നു സബാത്തിനെ പിടിച്ചു കെട്ടാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഭരണകൂടമാകെ തകർന്നു ബഗ്ദാദ് ഗവർണർ അടിയന്തര മീറ്റിംഗ് വിളിച്ചു ഉന്നത ഉദ്യോഗസ്ഥന്മാരും പട്ടാളക്കാരും പോലീസുകാരും മന്ത്രിമാരും അടങ്ങുന്ന മീറ്റിംഗ് ബഗ്ദാദ് ഗവർണർ അവരോട് പറഞ്ഞു നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഇബ്നു സബാത്ത് എന്ന പെരുങ്കളനെ പിടിച്ചേ പറ്റൂ അയാളെ പിടിക്കാതെ ശരിയല്ല കാരണം ഇവിടെ രാജ്യത്ത് മൊത്തം കാര്യങ്ങൾ അവതാളത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ഇബ്നു സബാത്തിനെ പിടിച്ചു കെട്ടിയ റിപ്പോർട്ട് എനിക്ക് നൽകണമെന്ന് ബഗ്ദാദ് ഗവർണർ എല്ലാവരും സത്യത്തിൽ ഞെട്ടി ആർക്കും കാണാൻ കഴിയാത്ത ഒരു വല്ലാത്ത സംഭവമായിരിക്കുന്നു ഇബ്നു സബാത്തിനെ എങ്ങനെ പിടിച്ചു കെട്ടാൻ പക്ഷെ ഗവർണറുടെ നിർദ്ദേശമാണ് ഇബ്നു സബാത്തിനെ പിടിച്ചേ പറ്റൂ ഇബ്നു സബാത്തിനെ പിടിക്കാൻ നാല് ഭാഗത്ത് നെട്ടോട്ടമായി പട്ടാളക്കാരും പോലീസുകാരും
ഒരു സ്ഥലത്തെ വിബിന സഭാത്തിന്റെ അഡ്രസ് പോലുമില്ല. ആരാണെന്ന് അറിഞ്ഞാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ വിബിന സഭാത്ത് വിബിന സഭാത്ത് എന്ന് പറയാന്നല്ലാതെ ആ മനുഷ്യൻ എങ്ങനാന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ പട്ടാളക്കാരൊക്കെ നടന്ന് തളർന്ന് കുടുങ്ങി. എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് യാലാക്കിന്റെ വിബിന സഭാത്ത് മനുഷ്യനെ പിരാന്താക്കുന്ന വിബിന സഭാത്ത് എന്തെന്നാ ചെയ്യ. അങ്ങനെ ഒരു ദിവസം വിബിന സഭാത്തിന് അന്വേഷിച്ച് 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 കണ്ടുപിടിക്കാൻ കഴിയില്ല. തളർന്ന പോലീസുകാരിൽ കൂട്ട ഒരാള് അവിടെ കണ്ട ഒരു പീടക്കോലായി ഒരു ബെഞ്ചുണ്ട്. പീടികന്റെ പുറത്ത് ഒരു പൂട്ടിയിട്ട കടയുടെ പുറത്തൊരു വലിയ ബെഞ്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ബെഞ്ച്, ആ ബെഞ്ചിന്റെ മേലെ മൂപ്പരം കണ്ടിരുന്നു. ബെഞ്ചിന്റെ മേലെ മൂപ്പരം ഇരുന്നിട്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോ മറ്റൊരു ബെഞ്ചിന്റെ അടിയില് ഒരു 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 കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കഥയാറിയാനായവർ കയർക്കാരുള്ളൊരു പാപം അവനിലുണ്ട്. കടത്തിന്നേലൊരു ബാലൻ കിടക്കുന്നുണ്ട്. കഥയറിയാനായവർ വിളിക്കുന്നുണ്ട്. കലങ്ങിയ നയനങ്ങൾ തിരുമ്മിക്കൊണ്ടേ പതിനാലോ പതിനഞ്ചോ അവനുണ്ട് പ്രായം. പരിതാപമേറും കണ്ടാൽ അതുപോലെ ചേലും. പറയുവൻ പലരുണ്ട് അവനുടെ ഹാലും. പതിനാലോ പതിനഞ്ചോ അവനുണ്ട് പ്രായം. പരിതാപമേറും കണ്ടാൽ അതുപോലെ ചേലും. പറയുവൻ പലതുണ്ട് അവനുടെ ഹാലും. വിതുമ്പിക്കൊണ്ടവർ നേരെ അവനും നോക്കി ൂലുക്കിരുമ്പിക്കൊണ്ടവർ നേരെ അവനും നോക്കി. വിവരങ്ങളൂരത്തപ്പോൾ തലക്കൂലുക്കി. ആ കടത്തിൻ്റെയിലെ മറ്റൊരു ബെഞ്ചിനടിയിൽ കിടന്നുറങ്ങുന്ന ഒരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോ ഈ പോലീസുകാരൻ തയ്യലുള്ള വടി കയ്യിലുള്ള വടി കൊണ്ട് ഒരു കുത്തു കൊടുത്തു. ഇവനാ ബെഞ്ചിനടി നെയ്തിട്ട് കണ്ണൊക്കെ തിരുമ്പിട്ട് നിന്നു. അങ്ങനെ പോലീസ് ഇങ്ങോട്ട് വട അടുത്ത് വന്ന് ഇങ്ങനെ നിന്ന്. നീ എന്തവിടെ കിടന്നുറങ്ങുന്നു? എന്താടാ മിണ്ടാത്തെന്ന് വെച്ചു. ഈ കുട്ടി മിണ്ടുന്നില്ല. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നീ എന്തവിടെ കിടന്നുറങ്ങുന്നു? എന്നിട്ടും മിണ്ടില്ല. പോലീസുകാരൻ പറഞ്ഞ ഈ ആള് ജോറ സാധനമാണ്. പോലീസുകാരൻ എഴുന്നേറ്റ് ചെവി പിടിച്ചൊന്ന് കറക്കിട്ട് പറഞ്ഞു എന്താണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? അപ്പൊ പറഞ്ഞു സാർ ഉറക്കം വന്നിട്ട് ഉറങ്ങുന്നത്. ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ? അതെ സാറേ, ഉറക്കം വന്നിട്ട് ഉറങ്ങുന്നത്. അപ്പൊ പറഞ്ഞു എന്താ നിന്റെ പേര്? പേരില്ല. പേരെന്താടാ? എനിക്ക് പേരില്ല. നീ വെറുതെ മനുഷ്യനെ പിരാന്താക്കല്ല. എന്റെ പേര് പറ. എനിക്ക് പേരില്ല. പേരില്ലാണ്ട് പേരുണ്ട് പറയാൻ പറ്റുമോ? എനിക്ക് പേരിട്ടില്ല, പേരില്ല. എന്റെ നാടെവിടെയാ? നാടില്ല. മാതാപിതാക്കൾ? ഒന്നുമില്ല. പോലീസുകാരൻ ചോദിച്ചു നീ ഉണ്ടോ? ഞാനും ഇല്ല. എടാ നീ കാര്യം പറഞ്ഞ പേരെന്താടാ? പേരില്ല, നാടില്ല, വീടില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. ആള് സാധനാണല്ലോടാ. ഇങ്ങോട്ട് വളർ. എന്നെ ചെവി പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയി പോലീസ് മേധാവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഒരുപാട് പോലീസ് മേധാവികളുണ്ട് ആൾക്കാരിൽ കൂടെ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി ഇവനെ പിടിച്ചു. ഈ 14-15 വയസ്സ് പ്രായമുള്ള ചെക്കനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഈ പോലീസുകാരൻ പറഞ്ഞു സാർ ഇവനാ കടത്തണയിലെ ബെഞ്ചിന്റെ അടി കിടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തട്ടി മുട്ടി വിളിച്ചോണ്ടതാണ്. ഇവനൊരു വല്ലാത്ത സാധനം തോന്നുന്നു. ഇവനോട് പേര് ചോദിക്കാൻ പറഞ്ഞ് പേരില്ല. നാടുണ്ടോ ചോദിക്കുമ്പോ നാടില്ല. മാതാപിതാക്കൾ അതുമില്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ച നീ ഉണ്ടോ? അപ്പൊ പറഞ്ഞു ഞാനും ഇല്ല. ഇതെന്ത് സാധനം? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് മേധാവി അടുത്ത് വിളിച്ചു മോനെ സത്യം പറ. എന്താ നിന്റെ പേര്? സാർ ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റേ പോലീസുകാരനെ കണ്ടിട്ട് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥ വലിയ മൂപ്പർ മറ്റാളോട് നീ പറഞ്ഞു നമ്മളിതാക്കണം
കുട്ടി എന്നോട് പേര് പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? സാർ അവൻ പേരില്ലാന്നാ പറഞ്ഞേ. നീ പേര് പറഞ്ഞോടാ. ഇല്ല, നിവനോട് പറഞ്ഞെന്ന് പറഞ്ഞതോ? ഞാൻ പേരില്ലാന്നാണ് പറഞ്ഞെന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു നീ ആള് തർക്കേടില്ല. കൊച്ച് സ്നേഹത്തോടെ ചോദിച്ചാല ഇങ്ങനത്തെ കുട്ടികൾ മറുപടി പറയും. മക്കളോട് അങ്ങനെയാണ്, സ്നേഹത്തോടെ പെരുമാറണം. മോനെ എന്താ പേര്? പേരില്ല. നീ പേര് പറയടാ. പേരില്ല സോ, പേരില്ലാണ്ട് ഞാൻ എന്താ പറയാ? പേരില്ലാണ്ട് ഞാൻ പേര് പറയാൻ പറ്റും? പേരില്ല. പേരിടാണ്ട് പേര് പറയാൻ പറ്റും? പേരില്ല. നാടൻ പോടും അതൊന്നും ഇല്ല. ഒരു തരത്തിൽ ഈ കുട്ടീൻ്റെ അടുത്ത് പേര് കിട്ടുന്നില്ല, പേരും പറയുന്നില്ല, നാടും ഒന്നുമില്ല. അപ്പോഴും പിടിച്ചോണ്ടത് പോലീസാരൻ ഉണ്ടല്ലോ, ആദ്യം പിടിച്ചോ ഇവനെ. കുട്ടിയുടെ ബാക്കിലിങ്ങനെ നിന്ന് ഇവനൊന്ന് കൊടുത്താലോ, ചിലപ്പോ ഉറക്കത്ത് പെട്ടെന്ന് അടുക്കിട്ട് സത്യം പറയുമല്ലോ. കൊടുത്താലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോ ഇവന്റെ ചെവിയുടെ ബാക്ക് ഇയാളിങ്ങനെ നോക്കി, ചെവിയുടെ ബാക്കില് ഒരു കറുത്ത മറുക് ഇങ്ങനെ കണ്ടു. കറുത്ത മറുക്. ആ കറുത്ത മറുക് കണ്ടപ്പോ ഈ പോലീസുകാരൻ അയാളുടെ ഒരുപാട് കൊല്ലം മുമ്പുള്ള ജീവിതത്തിലെ ഒരു സംഭവത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കാൻ തുടങ്ങി. ആ കുട്ടിയാണോ ഇവൻ? തടിരിട്ടു നിന്നല്ലോറുന്ന കഥ ഇന്ന് മുന്നിൽ തെളിഞ്ഞല്ലോ, മുന്നിൽ അണഞ്ഞല്ലോ. നിനവിന്റെ ഉള്ളിൽ നിന്നുയരുന്നോരോർ മതൻ തളിരിട്ടു നിന്നല്ലോ, മനവിന്റകത്തായിട്ടൂറുന്ന കഥയിന്ന് മുഖമിൽ തെളിഞ്ഞല്ലോ, മുന്നീനടഞ്ഞല്ലോ. ഇയാള് ബാക്ക് നീ ചക്കന് അടിക്കാൻ വേണ്ടി പോയതാ. പക്ഷേ ഈ ചെക്കന്റെ ബാക്കിലേക്ക്, നീ ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ മുമ്പിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർ ചോദിച്ചു, എന്താന്ന് വെച്ചു? എന്താ നീ അത്ഭുതത്തോടെ നോക്കുന്നത്? സാർ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ കാര്യം പറയട്ടെ നിങ്ങളോട്. ബഗ്ദാദിൽ നിന്നും കച്ചോടം കഴിഞ്ഞിട്ട് തൂസ് എന്ന നാട്ടിൽ ഞാൻ പോയി മടങ്ങിയിട്ട്, ബഗ്ദാദിൽ നിന്നും കച്ചോടം കഴിഞ്ഞിട്ട് തൂസെന്ന നാട്ടിൽ ഞാൻ പോയി മടങ്ങിയിട്ട്, പോരും വഴി വക്കിൽ കണ്ട ദീപാലോ കേട്ടതോ കേൾക്കുവാനുള്ളതോ ഹക്കേതെന്നോർക്കുന്നി നേരത്തിൽ. നിനവിന്റെ ഉള്ളിൽ നിന്നുയരുന്നോരോർ മതൻ തള്ളിരിട്ടു നിന്നല്ലോ, മനമിന്തകത്തായിട്ടൂറുന്ന കഥ ഇന്ന് മുഖമിൽ തെളിഞ്ഞല്ലോ, മുന്നിലണഞ്ഞല്ലോ. സാർ എനിക്ക് ഇവനെ കുറിച്ച് ഒരു സംശയമുണ്ടെന്ന്. എന്താന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ഈ പോലീസ് ആകുന്നതിന്റെ മുമ്പ് ജനിക്കുമ്പോ തന്നെ പോലീസ് ആയിരിക്കൂലല്ലോ ഒരു മനുഷ്യൻ, ജനിക്കുമ്പോ തന്നെ പോലീസ് ആയാൽ പിന്നെ തീർന്നു എന്റെ കാര്യം. അപ്പൊ പറഞ്ഞു, ഞാൻ ഈ പോലീസ് ആകുന്നതിന്റെ മുമ്പ് ഒരു കച്ചവടക്കാരനായിരുന്നു. കാലങ്ങൾ കുറെ മുമ്പ്, 10-15 കൊല്ലം മുമ്പ് ഞാൻ ബഗ്ദാദ് കച്ചവടം കഴിഞ്ഞിട്ട് ഇറാഖിലെ ഒരു പ്രദേശമാണ്, ഒരു നഗരമാണ് തൂസ്, ഒരു പട്ടണമാണ്, ഒരു ടൗണാ. ഞാൻ തൂസിൽ പോയി തിരിച്ചു വരുമ്പോ ബഗ്ദാദ് എന്ന് കച്ചവടമൊക്കെ നടത്തി പിന്നെ തൂസിലൊന്ന് പോയി, തൂസ് എന്ന നാട്ടിൽ തിരിച്ചു ബഗ്ദാദിലേക്ക് വരുമ്പോ മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വഴിവക്കിൽ വിശന്ന് കരയുന്ന ഒരുമ്മയും ഒരു ബാപ്പയും ഒരു മകനും ഉണ്ടായി. ചെറിയ കുട്ടിയായിരുന്നു അവൻ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാതെ കഷ്ടപ്പെട്ട മരുപ്പറമ്പിലെ ഒരു മൂലയിൽ കൊത്തിയിരുന്ന് കരയുന്ന ഒരു കുടുംബം. വല്ലാണ്ട് സങ്കടമായി എനിക്ക്. ഞാൻ കച്ചവട സംഘത്തിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുക്കലേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ വിശക്കുന്നതിനപ്പുറത്ത് അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെയും പെണ്ണിന്റെയും നാഥനായ ആ മനുഷ്യൻ കലശലായ രോഗം ബാധിച്ച് കിടക്കുകയാണ്.
പച്ച വെള്ളം പോലും അവർ കുടിച്ചിട്ട് ദിവസങ്ങളായി എന്നവരോട് ആവരാതിപ്പെട്ടു. ഞങ്ങൾ കച്ചവടക്കാർ, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ അവർക്ക് കൊടുത്തു. പക്ഷെ ഭക്ഷണമൊന്നും കഴിക്കാൻ ആ മനുഷ്യന് പറ്റിയില്ല. അയാൾ രോഗം കലശലായി കിടക്കുമ്പോ അങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് ഞങ്ങൾ കുറച്ചു സമയം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ അയാൾക്ക് അത്ര മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. അയാൾ ആ മരുഭൂമിയിൽ അന്ന് മരിച്ചുപോയി. മരിച്ചപ്പോ ഞങ്ങൾ കച്ചവടക്കാരൊക്കെ കൂടിയിട്ട് ആ മനുഷ്യന്റെ മയ്യത്ത് മറവിച്ചു. പിന്നെ ആ പെണ്ണും കുട്ടിയും ഒറ്റക്കായി. ഒറ്റക്കായ പെണ്ണിനെയും കുട്ടിയും മരുഭൂമിയിൽ ഇട്ടിട്ട് വരാൻ തോന്നിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കൂടെ കൂട്ടി, ഞങ്ങൾ കൂടെ കൂട്ടിയിട്ട് കച്ചവടക്കാരായ ഞങ്ങള് പല നാടുകളിലും സഞ്ചരിക്കുന്നവരില്ലേ, ഞങ്ങൾ അങ്ങനെ ഇവര് കൂടെ ഉണ്ട്, ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും, കുട്ടിക്കും കൊടുക്കും, ഈ പെണ്ണുങ്ങൾക്കും കൊടുക്കും. കുട്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുട്ടിയെടുത്ത് ഇടക്കിടെ താലോലിക്കുമായിരുന്നു. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു. പക്ഷെ ആ ഭർത്താവ് മരിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട പെണ്ണ് ഒരക്ഷരം ഞങ്ങളോട് പിന്നെ മിണ്ടിയില്ല. ഒരു വല്ലാത്ത സങ്കടത്തിലായിരുന്നു ആ പെണ്ണ്. ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു ഭക്ഷണവും ഒരു വെള്ളവും പോലും അവള് കുടിക്കുന്നില്ല, കഴിക്കുന്നില്ല. വല്ലാതെ മനോദുഃഖത്തിൽ അകപ്പെട്ട ആ പെണ്ണ് അവളെ ഒരുപാട് ഞങ്ങൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. ആ പക്ഷെ എന്തായാലും അവള് കഴിക്കണില്ല. പക്ഷെ ആ കുട്ടി ഞങ്ങളുടെ കൂടെ നന്നായിട്ട് പെരുമാറി. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ആ കുഞ്ഞിനെ. ചെറിയ മോനാണ്, നല്ല കൊഞ്ചലും കളിക്കലൊക്കെ ഉള്ള നല്ല കുട്ടി. പക്ഷേ പോലീസ് ഓഫീസറോട് ഈ പോലീസുകാരൻ പറയാണ്, വഴിവക്കൽ ആ സ്ത്രീയും ഹൃദയം പൊട്ടി മരിച്ചുപോയി. ഹൃദയം പൊട്ടി ആ പെണ്ണും മരിച്ചപ്പോ ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ആയി ബാധ്യതയാണ്. ഞങ്ങള് ആ കുഞ്ഞിനെ താലോലിക്കുന്ന കൂട്ടത്തിൽ അവന്റെ ചെവിയുടെ ബാക്കിൽ ഒരു കറുത്ത മറുകുണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടമായി. ഞാൻ അവന്റെ ഈ മറുകിൽ മുത്തം കൊടുക്കും. അവന്റെ ചെവിയുടെ ബാക്കിൽ മറുകിൽ ഞാൻ മുത്തം കൊടുക്കാൻ ശ്രമിച്ചാൽ അവൻ ഇക്കിളി വന്നിട്ട് അവൻ വല്ലാണ്ട് കളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അടുക്കടെ ആ മറുകിൽ ഇങ്ങനെ മുത്തം കൊടുക്കും അവനൊന്ന് കളിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ തിരിച്ചു ഞങ്ങൾ നാട്ടിലെത്തി. എന്റെ നാട്ടിലെത്തിയപ്പോ മക്കളില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരു ഭാര്യയും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, വയസ്സരാണ്. അവർ ഞങ്ങളുടെ കയ്യിൽ കുട്ടിയെ കണ്ടപ്പോ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ പോറ്റിക്കോളാം തരുമോന്ന് ചോദിച്ചു. ഞാൻ ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. അവർക്ക് ആ കുഞ്ഞിനെ കൊടുത്ത് അവര് വളർത്തി. ഞങ്ങള് പിന്നെ ആ കാര്യം ആലോചിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ഓഫീസറോട് ഈ പോലീസുകാരൻ പറയാണ്, ഇവന്റെ ചെവിയുടെ ബാക്കിൽ ഒരു കറുത്ത മറുക് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ കുട്ടിയാകുമോ ഈ കുട്ടി എന്ന്. അങ്ങനെ സംശയമുണ്ട്. അപ്പൊ പോലീസ് ഓഫീസർ ചിരിച്ചോണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് പോയിട്ട് അന്വേഷിച്ചു വാ, നാട്ടിൽ പോയിട്ട് അന്വേഷിച്ചു വാ. അപ്പോ ഇവൻ പറഞ്ഞു, കുടുങ്ങിയ വേണ്ടാണ്ട് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, അല്ല എനിക്ക് സംശയമുള്ളൂ. അപ്പൊ പോലീസ് ഓഫീസർ പറഞ്ഞു, എന്നാ പിന്നെ പോട്ടോ ഈ വാക്ക. പക്ഷെ എന്നാലും ആ മറുക കാണുമ്പോ എനിക്ക് തോന്നുന്നുണ്ട്, അല്ല അവൻ തന്നെ എന്നോരറിവുണ്ട്. അന്ന് ഞാൻ കണ്ടോരാടയാണുണ്ട്, അല്ല അവൻ തന്നെ എന്നോരറിവുണ്ട്. ഇന്നി നിലയിൽ നിൽക്കുന്നോ നീവനാണോ കേട്ടതോ കേൾക്കുവാനുള്ളതോ ഹക്കേതെന്നോർക്കുന്നി നേരത്തിൽ. നിലവിന്റെ ഉള്ളിൽ നിന്നുയരുന്നോരോർമത് തളിരിട്ടു നിന്നല്ലോ. മനമിന്താകത്തായിട്ടുറുന്ന കഥയെന്ന് മുഖമിൽ തെളിഞ്ഞല്ലോ. മുന്നിലാണഞ്ഞല്ലോ. നേരം മുമ്പിലുള്ള ആ വണ്ടി ഒന്ന് ഇങ്ങോട്ടാ. ആ വണ്ടിയുടെ ആളാരാണ്? കെ എൽ 13 14 S 2879 ആൾട്ടോ. ആ കാറൊന്ന് മാറ്റി കൊടുക്കണം, അവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. ഓൻ്റെതാ കാറ്? അപ്പൊ അവൻ നേരത്തെ വന്നിരുന്ന കുട്ടിയാണ്. അവൻ ആ ഫെയിലും കൊടുക്കട്ടെ. ഇത് ആരെ കറണ്ടിന്റെ ബില്ലാ കൊടുത്ത്. അടുത്തതാ
ഇനി ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടാ വായിക്കാൻ ഇല്ല അല്ലെ, എല്ലാം ഒന്നിച്ച് വായിച്ചിട്ട് പിന്നെ തുടങ്ങാൻ ഇടക്കടേ ബ്ലോക്ക് ആക്കണ്ട. ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ഓഫീസർ പറഞ്ഞു, ഏതായാലും ഇപ്പൊ നമുക്ക് ആ സംശയം തീർക്കാം, നിങ്ങൾ ആ കുഞ്ഞിനെ കൊടുത്ത് നാട്ടിലൊന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അതുവരെ ഇവൻ നമ്മുടെ കസ്റ്റഡിയിൽ നിൽക്കട്ടെ, ഇവനെ പിടിച്ചവിടെ നിർത്തിയിട്ട് ഇവര് സഭാത്തിന് പരിധി വേണ്ടി ഇവർ നടക്കാൻ തുടങ്ങി. ഇയാളെ നാട്ടിൽ പോയി, ആ കുഞ്ഞിനെ കൊടുത്ത നാട്ടിൽ പോയി. 10-15 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ നാട്ടിൽ പോയി പരിധി അന്വേഷിച്ചു, ഏകദേശം അടയാളം വെച്ച സ്ഥലത്ത്. ആ സ്ഥലം ആകെ മാറിയിട്ടുണ്ട്, പഴയ പോലെയൊന്നുമല്ല. എങ്കിലും വയസ്സുള്ള കുറെ മനുഷ്യന്മാരെ കണ്ടുപിടിച്ച് അവരോട് ചോദിച്ചു, 10-15 കൊല്ലം മുമ്പ് ഒരു കുഞ്ഞിനെ ഞാൻ ഇവിടെ ഒരു വയസ്സായ ഉമ്മാക്കും ഭർത്താവിനും കൂടി കൊടുത്തിരുന്നു. ആ കുട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ വീടോ എന്തെങ്കിലും പരിചയമുള്ള അടയാളമോ അറിയുമോ എന്ന് ചോദിച്ചപ്പോ ആ നാട്ടിലെ വയസ്സായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവരെ സഭാഹിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അന്ന് പേരൊന്നും എനിക്കറിയില്ല എന്നു. എന്നാൽ ഇവിടെ ഒരു കുട്ടിയെ, ഈ നാട്ടിലൊരു കുട്ടിയെ ഏതോ ഒരു കച്ചവടക്കാരൻ പണ്ട് കൊണ്ടുകൊടുത്തതായി ഞങ്ങൾക്കറിയാം. അവരെ ഇവിടത്തെ ആ ഉമ്മയും അല്ലെങ്കിൽ ആ പെണ്ണും ഭർത്താവും കൂടി വളർത്തിയിട്ടുണ്ട്. ഇബ്നു സബാഹ് എന്നാണ് അവനെ പേരിട്ട് വിളിക്കലെന്നു. പക്ഷെ അവർ രണ്ടുപേരും മരിച്ചു. പിന്നെ കുറച്ചു കാലം ആ ചക്കൻ ഇവിടെ ഓടിയിട്ട് നടക്കുന്നൊക്കെ കണ്ടിരുന്നു. പിന്നെ അവൻ ഇവിടെ പോയി ഒരു അഡ്രസ്സും ഇല്ലാന്ന്. അപ്പൊ ഇയാൾക്ക് ഉറപ്പായി അവനാകും ഇവൻ. തിരിച്ചു വന്നപ്പോഴും ഇവൻ കസ്റ്റഡിയിലുണ്ട്. ഇയാള് തിരിച്ചു വന്നിട്ട് പോലീസ് ഓഫീസറോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കാൻ പോയി, എന്നിട്ടോ ആ കുട്ടിയുടെ പേര് ഇബ്നു സബാഹ് എന്നാണ്. അത് പറഞ്ഞിട്ട് ഈ ചക്കന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. ഒരു ഒരു പെട്ടെന്ന് നമ്മളെ പേര് വേറെ ആരെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കൂലേ? നമ്മളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ നടന്നു പോകുമ്പോൾ ബാക്കുന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ച് നമ്മളെ പേരാന്ന് തോന്നി നമ്മളും തിരിഞ്ഞു നോക്കൂലേ? പെട്ടെന്ന് ഒരു 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 ഇതുണ്ടാവില്ലേ? ഇവനെ സഭാഹാണ് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ മുഖത്തേക്കോ, ഇവനക്കൊരു ഭാവം മാറ്റമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവര് മരിച്ചുപോയി, ഇപ്പൊ കുട്ടി എവിടെയെന്ന് അവർക്ക് നാട്ടുകാർക്ക് അറിയില്ല. പിന്നെ ചക്കനോട് ചേട്ടൻ, മോനെ നീ നിന്റെ പേര് പറ, മനുഷ്യൻ ഇടങ്ങാറാക്കല്ല, ഒന്ന് പേര് പറ. പേരെന്താന്ന് പറ, അങ്ങനെ ഉണ്ടല്ലോ പേര്. പേര് പറ. കൊറേ ചോദിച്ചപ്പോ അവസാനം ചക്കൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരെയാ വേണ്ടേ? അവര് പറഞ്ഞ വേണ്ടതാരാന്ന് വെച്ചിട്ട് എനിക്ക് അറിയില്ല, അത് വേറെ വലിയൊരു വല്ലാത്തൊരു സാധന, വേറെ വലിയൊരു പടത്തിനെ നമ്മൾ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നീ നിന്റെ പേര് പറഞ്ഞു, മറ്റേനെ നീ നോക്കണ്ട. അപ്പൊ എമ്മ ചോദിച്ചു, അല്ല നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എടാ അത് നിനക്ക് പറ്റൂല, നിനക്ക് അറിയാൻ കഴിയില്ല. അത് ഇബ്നു സബാഹിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇബ്നു സബാഹിനെ കുറിച്ചാണ്. അപ്പൊ എമ്മ ചോദിച്ചു, അതാരാ? പോലീസ് ഓഫീസർ പറഞ്ഞു, ഇബ്നു സബാഹ് എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? പോലീസുകാർ ഇപ്പൊ സത്യത്തിൽ ഇവനെ പിടിച്ചിട്ടാ കുടുങ്ങിയേ. എടാ ഇബ്നു സബാഹിന് അറിയാത്ത ആൾ ഇറാഖിൽ ആരാ ഉള്ളത്? ബഗ്ദാദിൽ പ്രത്യേകിച്ച് ആരാ ഉള്ളത്? പറഞ്ഞു, എനിക്കറിയില്ല. പോലീസ് ഓഫീസർ പറഞ്ഞു, ഇവൻ അങ്ങനെ വിട്ടാ പറ്റൂലട്ടാ, ഇവൻ നമുക്ക് ശരിക്കൊന്ന് പേര് മാറണം. ഒന്നെങ്കിലും ഇപ്പൊ പേര് പറയണം, അല്ലെങ്കിൽ ഇബ്നു സബാഹിന് അറിയാത്ത ആൾ അന്ന് രാജ്യത്തില്ല. എന്നിട്ട് ഇവൻ പറഞ്ഞു, അറിയില്ല. വീണ്ടും നിർബന്ധിച്ച ഇവൻ പറഞ്ഞു, എന്നാലേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇബ്നു സബാഹിന്റെ അല്ലേ വേണ്ടത്? അതെ, ഞാനാണ്, ഞാനാണ് ഇബ്നു സബാഹ്. പോലീസ് ഓഫീസർ ഒരൊറ്റ ചിരി പറഞ്ഞു, പഹയ നീ മനുഷ്യനെ മറ്റേതാക്കുക, ഇബ്നു സബാഹ് അലാഖിന്റെ സാധനത്തിന് പരിധി നടക്കുന്നത്, നീ നമ്മളെ പിരാന്തര കണ്ടാണ്. അപ്പം പറഞ്ഞു, ഞാനാണ് ഇബ്നു സബാഹ്. നീ എന്ത് പറഞ്ഞോ? നിങ്ങൾക്ക് കള്ളൻ ഇബ്നു സബാഹിന് അല്ലേ വേണ്ടത്? അതെ, എന്നാ ഞാൻ തന്നെയാണ്. എന്താ തെളിവ് എന്ന് വെച്ചു, ഇതാ കാണിച്ചാരാണ്, ഒരു പേഴ്സ് എടുത്ത് കാണിച്ചു കൊടുത്തു, ഇതാരതാന്ന് വെച്ചു. പോലീസ് ഓഫീസർ എന്റെ അന്നപ്പിലാട്ടി. അപ്പൊ ചോദിച്ചു, നീ സത്യം പറ, നീയാണോ? നല്ല പോലെ പറയാം ഞാനേ, കള്ളനെ തേടുന്ന നിങ്ങൾ അറിഞ്ഞിടണേ.
ഇല്ലയാം ഞാൻ തന്നെയാണ് ഇബ്നു സബാതേ ഉള്ളു തുറന്നൊന്ന് ചൊല്ലാം യജമാനരേ ഉള്ളതൊക്കെ നല്ല പോലെ പറയാം ഞാനേ കള്ളനെ തേടുന്ന നിങ്ങൾ അറിഞ്ഞിടണേ പിള്ളയാം ഞാൻ തന്നെയാണ് ഇബ്നു സബാതേ വിവരം കേട്ടവരെല്ലാം വിരൽ വെച്ചു ചുണ്ടിൽ വിവരം വെക്കാത്തവനോ ബഗ്ദാദിൽ കള്ളൻ വിവരം കേട്ടവരെല്ലാം വിരൽ വെച്ചു ചുണ്ടിൽ വിവരം വെക്കാത്തവനോ ബഗ്ദാദിൽ കള്ളൻ വിവിധ കള്ളത്തരങ്ങൾ നടത്തിയ ക്രൂരൻ ഇല്ല ഇതൊന്നും തന്നെ വിശ്വസിക്കാനാവുന്നില്ല ഉള്ളു തുറന്നൊന്ന് ചൊല്ലാം യജമാനരേ ഉള്ളതൊക്കെ നല്ല പോലെ പറയാം ഞാനേ കള്ളനെ തേടുന്ന നിങ്ങൾ അറിഞ്ഞിടണേ പിള്ളയാം ഞാൻ തന്നെയാണ് ഇബ്നു സബാതേ ഞാനാണ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്നു സബാത്ത് എന്ന കള്ളൻ 15 വയസ്സായ ഒരു 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 പുണ്ണാക്കനും കൊള്ളാത്ത കണ്ടാൽ ഒരു അനുഭവത്തെ സാധനം പറഞ്ഞു പോലീസ് ഓഫീസർ നീ നമ്മളെ മറ്റേതാക്കണ്ട ഇബ്നു സബാത്ത് വേറെ തന്നെയാണ് നീ വേറെ എന്തോ സാധനമാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്നെ വെച്ചിട്ട് വേറെ ഇബ്നു സബാത്തിനെ പരിധി നടന്നാൽ നിങ്ങൾക്ക് മരിക്കോളം പറഞ്ഞാലും കിട്ടൂല ഞാൻ തന്നെയാണ് ഇബ്നു സബാത്ത് ഭയങ്കര ധൈര്യത്തിലാണ് പറഞ്ഞു ഞാൻ തന്നെ നിങ്ങൾ പറയുന്ന കള്ളൻ പിടിച്ചു കൊണ്ടുപോയി ബഗ്ദാദ് ഗവർണറുടെ മുന്നിൽ ഹാജരാക്കി ഗവർണർ കോടതിയിലേക്ക് വിട്ടു കോടതി ചേർന്നു കോടതി ചേർന്നപ്പോ ഇപ്പം കോടതി കൂട്ടിങ്ങൾ നിൽക്കാണ് 15 വയസ്സ് പ്രായമുള്ള ചക്കൻ ഒരു കീറിയ കുപ്പായിലിട്ടിട്ടുണ്ട് ജഡ്ജി പറഞ്ഞു മോനെ നീയാണോ ഇബ്നു സബാത്ത് എന്ന ഈ രാജ്യത്തെ ഞെട്ടിപ്പറപ്പിച്ച കള്ളൻ ചക്കൻ പറഞ്ഞു യെസ് യു ആർ ഓണർ ഞാൻ തന്നെയാണ് കള്ളൻ അപ്പൊ പറഞ്ഞു ഈ കോലം കണ്ടാ നീ ജീവിതത്തിൽ കക്കാത്ത പോലെ തോന്നുന്നുണ്ടല്ല കട്ട മുതല് കട്ടാലും വില അടിപൊളിയാൽ ജീവിക്കല്ലോ ഒരുപാട് ആള് പല തട്ടിപ്പും പൊട്ടിപ്പും നടത്തിയിട്ട് ഡീസന്റിലല്ലേ ജീവിക്ക അപ്പൊ നിന്നെ കണ്ടാൽ ഒരു ഒരു ഉറപ്പൊക്കെ കൊള്ളൂലല്ലോ ഇവൻ പറഞ്ഞു സാർ ഞാൻ കട്ടതൊന്നും ഞാനായിട്ട് ഉപയോഗിക്കാറില്ല ഞാൻ ഈ രാജ്യത്തെ പാപങ്ങൾക്ക് സദക്ക ചെയ്യാറുണ്ട് എന്ത് കട്ടിച്ച് കട്ടിട്ട് സദക്ക അപ്പൊ പറഞ്ഞു പറഞ്ഞു നീ ഞങ്ങളെയൊക്കെ ഒരു വല്ലാത്ത ഹലാക്കിലാക്കുകയാണോ സത്യമാണോ എന്ന് വെച്ചു സത്യാണ് ഞാൻ തന്നെയാണ് ഇബ്നു സബാത്ത് ഇബ്നു സബാത്ത് എന്ന പേരും കൊള്ള ഞാനാണ് ഈ ബഗ്ദാദ് ഈ കാലഘട്ടം എത്രയും സൂചിമുനയിൽ നടത്തിയ ആ പേരും കൊള്ള ഞാനാണ് അപ്പോ ജഡ്ജി ചോദിച്ചു ഈ ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കള്ളനാവാൻ എന്താ കാരണം നീ കക്കണമെന്ന് ആഗ്രഹിച്ചത് എപ്പോഴാ അപ്പൊ പറഞ്ഞു ഞാനൊരു കള്ളനായിട്ട് ജനിച്ചവനല്ല ഇബ്നു സബാത്ത് എന്ന പേരും കള്ളനെ കള്ളനാക്കിയത് നിങ്ങളാണ് ജഡ്ജിയുടെ മുഖത്തെ നോക്കിക്കൊണ്ട് ഒരു 15-കാരൻ വിളിച്ചു പറഞ്ഞു നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത് ജഡ്ജി ഇരുന്നിടത്ത് നീ തെറ്റുപോയി ഞാനിപ്പോ എന്നെ കൂട്ടിയിട്ട് പോയി ഈ സമൂഹമാണ് എന്നെ കള്ളനാക്കിയത് പിടിച്ചുകൊണ്ടുവന്ന പോലീസ് ഓഫീസറടക്കം എഴുന്നേറ്റ് നിന്ന് പോയി അഞ്ഞട്ടിക്കുന്ന വാക്കിന്റെ മുമ്പിൽ നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത് ഈ സമൂഹമാണ് എന്നെ കള്ളനാക്കിയത് ജഡ്ജി പറഞ്ഞു മോനെ നീ നിന്റെ കഥയൊന്ന് പറഞ്ഞു തരുമോ അപ്പൊ പറഞ്ഞു ഞാൻ കള്ളനായിരുന്നില്ല കക്കാൻ ആഗ്രഹിച്ചവനല്ല സത്യസന്ധനായി ജീവിച്ചവൻ സത്യപാത്രം പറഞ്ഞവൻ ഞാൻ എങ്ങനെ കള്ളനായി എന്ന കഥ അറിയണോ വഞ്ചിക്കില്ല ആമോഹം ഉള്ളിലാക്കി ആണ്ടുകൾ തള്ളി നീക്കി ആരെയും പറ്റിക്കില്ല ആരെയും വഞ്ചിക്കില്ല ആമോഹം ഉള്ളിലാക്കി ആണ്ടുകൾ തള്ളി നീക്കി ആരും ഒരപ്പം പോലും ആദ്യം എനിക്കേകില്ല ആദ്യം സഹിക്കാതെ ആദർശത്തിൽ നിന്നില്ല അങ്ങനെ ഞാനൊരുങ്ങി
ദൈവം ചെയ്യാൻ തുടങ്ങി. പശിമാറി എൻ ജീവിതം പിച്ച വെക്കാൻ തുടങ്ങി. ആ ചെറിയ കുട്ടി, പതിനഞ്ചുകാരനായ ചെറുപ്പക്കാരൻ, ബഗ്ദാദ് കോടതിയെ ഞെട്ടിച്ചുകൊണ്ട് തന്റെ കഥ പറഞ്ഞു കൊടുത്തു. ഈ പോലീസ് ഓഫീസർ പറഞ്ഞ പോലെ ആ വഴിവക്കൽ മരിച്ചു കിടന്ന അവരുടെ കുട്ടി തന്നെയായിരുന്നു ഞാൻ. എന്നെ കൊണ്ടുകൊടുത്തത് നല്ലവരായ ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും കയ്യിലേക്കായിരുന്നു. അവരെന്നെ നല്ല ബോധമാണ് പഠിപ്പിച്ചത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കക്കുവാനും കള്ളം പറയുവാനും പാടില്ല എന്ന് എന്നെ പോറ്റി വളർത്തിയ ആ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചു. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് അവര് ജീവിച്ചത്. അതിൽ നിന്നൊരു പങ്കെനിക്ക് നൽകി എന്നെ വളർത്തി. പക്ഷേ അവര് മരിച്ചു കഴിഞ്ഞപ്പോ ജീവിതത്തിൽ ആദ്യമായി എന്താണ് പട്ടിണി എന്ന് ഞാൻ അറിഞ്ഞു. പട്ടിണി എന്തെന്ന് ഞാൻ മനസ്സിലാക്കി. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഭക്ഷണത്തിന് വേണ്ടി പല വീടുകളിലും ഞാൻ കയറി ഇറങ്ങി. ചിലപ്പോഴൊക്കെ പലരും എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ എന്റെ നാഥനെ നന്ദി പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത്. പക്ഷേ ഇബ്നു സബാഹ് എന്ന മനുഷ്യനെ ഇബ്നു സബാത്താക്കി മാറ്റിയത് എന്റെ ജീവിതത്തിലെ ഒരു കറുത്ത ദിവസമാണ്. ഒരു നാൾ റോഡിന്റെ വക്കിൽ വിശന്ന് പൊരിഞ്ഞ് ഞാനിരുന്നു. ബഗ്ദാദ് കോടതിയിൽ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞ സത്യമാണിത്. ആധുനിക ലോകമേ, നമ്മളും ചിന്തിക്കണം, നമ്മളും ചിന്തിക്കണം. നേരത്തെ ഇവിടെ ഹുദവി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ അന്ന് നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഫക്കീറാണ് എന്ന് കാണുന്നവരെ മാത്രമാണ് നമ്മൾ, അവരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിട്ട് സമീപിക്കുന്നതെങ്കിൽ തുറന്നു പറയാൻ മടിയുള്ളത് കൊണ്ട് വീട്ടിന്റെ അകത്ത് അടുപ്പ് പുകയാതെ കഴിയുന്ന ഒരുപാട്, നമ്മൾ കണ്ടാൽ ഒന്നുമില്ല പക്ഷേ വീട്ടിന്റെ അകത്ത് ഒന്നുമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അവരെയും കണ്ടുപിടിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ചിലപ്പോൾ ബഗ്ദാദിലെ കള്ളൻ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിന്റെ അർത്ഥം മാറി വരുന്നത് ചിലപ്പോ സമൂഹത്തിന്റെ പരിഗണന കിട്ടാതിരിക്കുമ്പോഴാണ്. പട്ടിണി ജനതയെ കുഫരിയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇവിടെ ബഗ്ദാദ് കോടതിയിൽ കള്ളം വിളിച്ചു പറഞ്ഞു, ഒരു ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, എവിടെന്നും കിട്ടിയില്ല. കോടതിയോട് പറയാണ്, ഞാനൊരു കടയുടെ മുന്നിൽ പോയി നിന്നു. ആ കടയുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഗ്ലാസിന്റെ അകത്ത് അയാൾ വിൽക്കാൻ വേണ്ടി റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ പോയി ഒന്ന് കൈനീട്ടി ഒരു കഷ്ണം റൊട്ടി എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കടക്കാരനായ മനുഷ്യൻ, അയാൾ ഒരു മുസ്ലിം ആയിരുന്നു, അയാൾ എന്നെ ആട്ടി പുറത്താക്കി. ഒരു യഥാർത്ഥ മുസ്ലിം ആവില്ല. ആദർശത്തിൽ നിന്നില്ല അങ്ങിനെ ഞാനൊരു കതിവും ചെയ്യാൻ തുടങ്ങി. പശിമാറി എൻ ജീവിതം പിച്ച വെക്കാൻ തുടങ്ങി. അയാൾ നാമം കൊണ്ടൊരു മുസ്ലിമായിരുന്നു, പേരുകൊണ്ടൊരു മുസ്ലിം. ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെ ആവില്ല. ഞാൻ അയാളുടെ മുന്നിലേക്ക് കൈനീട്ടിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഒന്നുമില്ലവോ. അപ്പോഴും ആ ഗ്ലാസിനകത്ത് വെച്ച റൊട്ടി എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി, എന്നെ പരിഹസിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് കിട്ടാതെയാണ് ഞാൻ വിശന്ന് നടക്കുന്നത്. എത്രമാത്രം അയാൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് തന്നിരുന്നുവെങ്കിൽ ഇബ്നു സബാത്താകുമായിരുന്നില്ല. വിശന്നിട്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ല. ഞാനപ്പോ ബാക്ക് ഭാഗത്ത് ഈ കടയുടെ ബാക്കിൽ നിന്ന് റൊട്ടി ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളെ കണ്ടു. അവരുണ്ടാക്കിയ മുതലാണ് ഇയാൾ വെക്കുന്നത്. ഞാൻ അയാൾ കാണാതെ കടയുടെ ബാക്കിലേക്ക് പോയി. പെണ്ണുങ്ങളാകുമ്പോ ദയതോന്നിട്ട് ഒരു കഷ്ണം തരുമല്ലോ എന്ന് കണക്കൂട്ടി ഞാൻ അടുക്കള ഭാഗത്ത് പോയിട്ട് മെല്ലെ കൈനീട്ടി, ഉമ്മാ വല്ലാണ്ട് വിശക്കുന്നു, എനിക്കൊരു റൊട്ടി തരുമോ.
ഒരു ഖുബ്സ് തരുമോ എന്ന് ഇന്നത്തെ ഭാഷയിൽ ഒരു കുബൂസ് തരുമോ ആ പെണ്ണ് ഒരാൾ എന്നോട് ദയ തോന്നി. അവൾ മറ്റൊരു പെണ്ണിനോട് വിളിച്ചു പറഞ്ഞു, എടേ ആ കുട്ടിക്ക് ഒരു ഒരു റൊട്ടി എടുത്തു കൊടുത്തേന്നോ. അവൾ എനിക്ക് തരാൻ ഒരു റൊട്ടിയുമായിട്ട് എന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ജഡ്ജി ഇങ്ങനെ കേൾക്കണ കഥ. ആ പെണ്ണ് എന്റെ കയ്യിലേക്ക് ആ റൊട്ടി ഏൽപ്പിച്ചു. എനിക്ക് ലോകത്തന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം. എന്റെ നാവിൽ പൊതിയൂറി. ഞാൻ ആ റൊട്ടിയുമായി അവിടെ തന്നെ നിന്നു. ഒരടി എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവിടെ തന്നെ നിന്നിട്ടത് പൊട്ടിച്ച് തിന്നാൻ വേണ്ടി ഞാനത് എന്റെ കൈകൊണ്ട് വലിച്ചു. അത് രണ്ട് കഷ്ടമാക്കി ഞാൻ എന്റെ വായിലേക്ക് കൊണ്ടുപോയില്ല ജഡ്ജി. അതിനു മുമ്പ് എന്റെ മുഖത്ത് തിളക്കുന്ന ചൂടുവെള്ളം ഒഴിക്കപ്പെട്ടു. ഞാനൊന്ന് പുള്ളിയിട്ട് നാല് ഭാഗത്തേക്ക് നോക്കി. മുൻഭാഗത്തെ നാട്ടിയോടിച്ച കടക്കാരൻ പിൻഭാഗത്തെ തിളച്ച വെള്ളം കോരിയിട്ട് എന്റെ മുഖത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. എനിക്ക് ആ റൊട്ടി എന്നല്ല പിന്നെ മാസങ്ങളോളം എനിക്കൊന്നും തിന്നാനായില്ല. മുഖമാകെ പുള്ളിപ്പോയി. ഞാൻ ആ കടിച്ചു പിടിച്ച റൊട്ടി അങ്ങ് ചാടിയിട്ട് ഇറങ്ങി നടന്നു അവരോട് ലോകത്ത് ഏറ്റവും വലിയ പ്രതികാരദാഹവുമായിട്ട്. അന്ന് രാത്രി ഞാൻ ബഗ്ദാദിന്റെ കടത്തനകളിൽ എന്നെ പോലെ ചുരുണ്ടി കൂടി കിടക്കുന്ന ഒരുപാട് ചെറിയ മക്കളെ തട്ടി വിളിച്ചു, വാ നിങ്ങൾക്ക് വിശക്കനുണ്ടോ, എന്റെ കൂടെ വാ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. അവരെന്റെ കൂടെ വന്നു. ഭക്ഷണം കിട്ടാതെ ബഗ്ദാദിന്റെ കടത്തനകളിൽ കിടന്നുറങ്ങുന്ന നൂറുകണക്കിന് കുട്ടികൾ എന്റെ കൂടെ വന്നു. ഞാൻ ആദ്യം കൊള്ളയടിച്ചത് ആ റൊട്ടിക്കടക്കാരന്റെ കട തന്നെയാണ്. കുത്തി പൊട്ടിച്ചു ഞാൻ അവന്റെ വാതിൽ. എന്നിട്ട് അവന്റെ നാളേക്ക് വെക്കാൻ അവൻ അടക്കി വെച്ചിരുന്ന അവന്റെ റൊട്ടികൾ കംപ്ലീറ്റ് വാരി കുട്ടികൾക്ക് കൊടുത്തു. നല്ലോണം തന്നോ, നല്ലോണം തന്നോ, എല്ലാരും തിന്നു. ഞങ്ങൾക്ക് വിശപ്പടങ്ങി, പച്ചവെള്ളവും കുടിച്ചു. എന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവന്റെ കംപ്ലീറ്റ് റൊട്ടി വാരി നിലത്തിട്ട് ചവിട്ടി അരച്ചു ഞാൻ. അങ്ങനെ ഇബ്നു സഹാ ഇബ്നു സബാഹ് ഇന്നെന്റെ ഇബ്നു സബാത്തായി മാറി. ഞാൻ ഇബ്നു സബാത്തായി. എന്നെ ഇബ്നു സബാത്താക്കിയത് നിങ്ങളാണ്, സമൂഹമാണ്, കോടതിയാണ്, ഭരണകൂടമാണ്. രാജ്യത്തെ ഭരണകൂടത്തിന് മറുപടി പറയാനാകും? ജഡ്ജിക്ക് എന്ത് മറുപടി പറയാനാകും? പതിനഞ്ചുകാരനായ ഒരു ബാലൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യം എന്നെ കള്ളനാക്കിയത്, എന്നെ പെരുങ്കള്ളനാക്കിയത് നിങ്ങളാണ്. നൂറ്റാണ്ടിനപ്പുറത്ത് സംഭവിച്ച ആ ഒറ്റ ചോദ്യം ആധുനിക ലോകമേ എന്റെയും നിങ്ങളുടെയും കൽപ്പിന്റെ അകത്തേക്ക് തെളിഞ്ഞു വരണം. നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത്, നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത്. സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പാപങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ, ഒരുപാട് വേദനിക്കുന്നവർ, ഒരുപാട് പീഡനമനുഭവിക്കുന്നവർ, അവരെ കണ്ടെത്തുകയും അവർക്ക് ഉള്ളത് കൊടുക്കാൻ കഴിയുകയും ചെയ്തെങ്കിൽ നമ്മളാണ് അവരെ സമൂഹത്തിലെ കള്ളന്മാരാക്കുന്നത്. നമ്മളാണ് അവരെ സമൂഹത്തിലെ ചവറ്റുകൊട്ടകളിലേക്ക് തള്ളപ്പെടുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ ഉദവി പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ അവരെ കുറിച്ചൊരു കണക്കെടുപ്പ് നടത്തണം. ഓരോ മഹല്ലിലും കഷ്ടപ്പെടുന്നവരെ കണക്കെടുപ്പ് നടത്തണം. മൈനുൽ ഇസ്ലാം ഈ സംഘടന അർത്ഥടക്ക നേരത്തെ ഹാസിം ഉസ്താദ് പറഞ്ഞല്ലോ, ഇസ്ലാമിനെ സഹായിക്കുന്നവർ, മുഅ്മിനീങ്ങളെ സഹായിക്കുന്നവർ, വിശ്വാസികളെ സഹായിക്കുന്നവർ. വിശ്വാസികളെ മാത്രമല്ല, രാജ്യത്ത് നമ്മുടെ പ്രദേശത്ത് ജീവിക്കുന്ന അവിശ്വാസികൾക്കും നിങ്ങളുടെ സഹായം എത്തണം. അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോ ഇപ്പുറത്ത് കുത്തിയിൽ നിൽക്കുന്ന വയറു നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈനുൽ ഇസ്ലാമിന്റെ പ്രവർത്തകർക്ക് ഇങ്ങനൊരു ബാധ്യതയുണ്ട്, ഈ പ്രദേശത്തുകാരുടെ കഷ്ടപ്പാട് മാറ്റാൻ, വിഷമം വരിവെക്കുന്നവരെ മാറ്റാൻ. ആരെങ്കിലും ഈ പ്രദേശത്ത് വെച്ച് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിന് ഉത്തരവാദി നമ്മളാണ്, ഈ സമൂഹമാണ്, സമുദായത്തിന് മുന്നിൽ നിൽക്കുന്നവരാണ്, മഹല്ലുകാരാണ്, നേതാക്കന്മാരാണ് ഇവർ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വസ്തു. കോടതി തലകുനിച്ചു, ഒരക്ഷരം മറുപടി പറയാനില്ല. ഭരണകൂടം മൊത്തം തലകുനിച്ചിരിക്കുന്നു. ബഗ്ദാദിലെ പെരുങ്കള്ളന്റെ ഒറ്റ വർത്താനത്തിന്റെ മുന്നിൽ. പക്ഷെ എന്നാൽ ഇവൻ അങ്ങനെ വിടാൻ പറ്റുമോ? കള്ളനല്ലേ, പക്ഷെ ഇവനെന്ത് ശിക്ഷ കൊടുക്ക? കൈമുറിക്കണ്ടാ ശരിക്കും പറഞ്ഞാല്. പക്ഷെ ചെറിയ കുട്ടിയല്ലേ, കോടതി പറഞ്ഞു ഇവൻ അങ്ങനെ വെറുതെ വിടണ്ട. ഏതായാലും ഒരു പത്ത് അടി കൊടുത്തിട്ട് വിട്ട പട്ടാളക്കാർ കൂട്ടിക്കൊണ്ടു പോയി. അടിക്കാൻ പിടിക്കുമെന്നല്ല ഇവൻ പറഞ്ഞ പട്ടാളക്കാരോട്, നോക്കിട്ട് അടിച്ചോളണം, നിന്റെ പേർക്ക് സാധനം ബാക്കിയുണ്ടെങ്കിൽ അടിക്കണ്ട. പത്തടിയും കൊടുത്ത് വിട്ടു, പത്തടി കൊടുത്ത് ഇവനെ വിട്ടു. അപ്പൊ പോകുമ്പോ എല്ലാരും പറഞ്ഞു, ചെക്കൻ നന്നാവും, ഇതുവരെ ആരെടുത്തൊന്ന് കിട്ടായിട്ട്, ഇതുവരെ ആരെടുത്തൊന്ന് കിട്ടായിട്ട് അങ്ങനെ ആയിപ്പോ, ഇത് കിട്ടിയാ നന്നാവും. പിറ്റേന്ന് എന്നാലും ഒരു പേടിയുണ്ട് പോലീസുകാർക്ക്, ഇവരെന്തെങ്കിലും ഒപ്പിക്കോ, നാളെ പിന്നെയും നമ്മളെ വഷളാക്കോ. കാണുന്നങ്ങാടികളിലൊക്കെ പോലീസ് ഒന്ന് രാത്രി റോന്തി ചുറ്റി പിറ്റേന്ന് നേരം വെളുത്തപ്പോ
എവിടെയും കള്ളത്തരം നടന്നിട്ടില്ല. അൽഹംദുലില്ലാ, റാഹത്തായി. ചെക്കന് കിട്ടി, നന്നായി. ഇത് പണ്ടേ കൊടുക്കണ്ട, ഒന്നാം പൈസനെ കൊടുക്കണ്ട. ചെക്കൻ നന്നായി. എല്ലാരും ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് അതിവേഗ കുതിരപ്പുറത്ത് ഒരു പട്ടാളക്കാരൻ വരുന്നത്. നേതാവിനെ വിളിച്ച് പറഞ്ഞു, എന്തെന്നോ നിങ്ങൾ ഇങ്ങനെ സന്തോഷം നിൽക്ക്. അവനാരാ മോൻ? ഇന്ന് നടത്തിയതൊരു കൊള്ളയാ. ഇവരിൽ എതിർ വീതി പറഞ്ഞുള്ളോരാ ന്യായാധിപൻ വൈത്തു മുടിപ്പിച്ചതാ. ഇബ്നു സബാ തിന്ന പേരും കള്ളനാ. ഇന്ന് നടത്തിയതൊരു കൊള്ളയാ. ഇവരിൽ എതിർ വീതി പറഞ്ഞുള്ളോരാ ന്യായാധിപൻ വൈത്തു മുടിപ്പിച്ചതാ. ഓടി വന്നിട്ട് ഇയാൾ വിളിച്ചു, യാമീർ യാമീർ. ഉപരി ചന്തടാ, നിങ്ങൾ എങ്ങനെ ചിരിച്ചോണ്ടിക്ക്? എന്തേ ഇവന് സഭാ താരാ മോൻ? എന്തേ ഇന്ന് ആരെ പോരയാ കട്ടെന്നറിയോ? അവന് പത്തടി വിധിച്ച ജഡ്ജിന്റെ പോരാ മുക്കി കട്ട് പുനസാക്കി. പട്ടുകമീസുകൾ ആഭരണങ്ങൾ പറ്റിയതൊക്കെ എടുത്തൊരു വമ്പൻ പകരം വീട്ടിലരിഞ്ഞിതകള്ളൻ. പട്ടുകമീസുകൾ ആഭരണങ്ങൾ പറ്റിയതൊക്കെ എടുത്തൊരു വമ്പൻ പകരം വീട്ടിൽ തെളിഞ്ഞതകള്ളൻ. വാർത്തയുമെന്ന നാട്ടിൽ പറന്നേ വാർത്തയറിഞ്ഞു രജവേറുന്നി. ഇബ്നു സബാ എന്ന പേരു കള്ളനാ. ഇന്ന് നടത്തിയതൊരു കൊള്ളയാ. ഇവരിൽ എതിർ വീതി പറഞ്ഞുള്ളൊരാ ന്യായാധിപൻ വൈത്തും മുടിപ്പിച്ചതാ. എന്താണോ നീ പറയണെന്ന്, എന്താന്നോ ഇന്ന് നമ്മുടെ ജഡ്ജി ലീവാണ്. ജഡ്ജി ലീവായതുകൊണ്ട് ഗവർണർ പറഞ്ഞു ജഡ്ജിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചിട്ട് വാ. ഞാൻ ആ പുരയിലേക്ക് പോകുമ്പോ ജഡ്ജി ജനലിലുള്ള കൈയിട്ടിട്ട് പറയുന്നുണ്ട്, ഇങ്ങ് വരണ്ട. നോക്കുമ്പോ ഉടുത്ത തുണി വരയില കട്ടില്ല, കംപ്ലീറ്റ് മാട്ടില്ല. എന്നിട്ട് എഴുതി വെച്ചിന് ഇതിന് സഭാത്ത്. എന്നിട്ട് പുതിയ തുണിയങ്ങ് പായൊക്കെ ഗവർണർ അയച്ചിട്ട് അത് കൊടുത്തിട്ട് ഇപ്പൊ ജഡ്ജി വരുന്നുണ്ട്. പോലീസുകാരിങ്ങനെ മേലോട്ട് നോക്കി. പത്തടിയാന്ന് ഈ ജഡ്ജി പ്രഖ്യാപിച്ചത്. ഒറ്റ സാധനം പുരക്ക് ബാക്കിയില്ല. യവൻ യാരടാ? എന്തായാലും ഇവനെ പിടിക്കണം. ഇവൻ ഇന്ന് പിടിക്കണം ഉറപ്പിച്ച്. ഇപ്പൊ ആളെ തിരിഞ്ഞല്ല, ഇവന് സഭാ താരാൻ തിരിഞ്ഞല്ല, പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നാല് ഭാഗത്തും പട്ടാളം പോലീസ് റോന്തിട്ടാൻ തുടങ്ങി. ഇവന് സഭാത്തിനെ പിടിക്കാൻ. ഈ പാപൻ ജഡ്ജിയോ, ജഡ്ജി തുണിയും പൈലിട്ട് വരുന്നുണ്ട്. റോഡമ്മയിലൂടെ വരുമ്പോ ജഡ്ജിന്റെ കോട്ടിട്ടിട്ട് ഒരു ചക്കം പോകുന്നു. ജഡ്ജി വിളിച്ച് മോനെ ഇതാരെനിക്ക് തന്നേ? ഇവന് സഭാത്താ. എന്നാ നീ ഇട്ടോ മൈക്കോളിട്ടോ. കയ്യൂല മോനെ, നമ്മളെ പോർക്ക് രണ്ടാമതും കക്കാൻ കയറും. നാല് ഭാഗം പോലീസ് അന്വേഷിച്ചു, കണ്ടില്ല. അവസാനം ബഗ്ദാദിന്റെ ഒരു ഒഴിഞ്ഞ തെരുവില് കൊറേ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കും. പോലീസുകാര് സ്വാഭാവികമായി നമ്മളങ്ങ തന്നെ അങ്ങാടി പോയി ചന്തം കൂറി കൊറേ ആൾക്കാരെ കണ്ട നമ്മളും പോയി അങ്ങോട്ട് നിൽക്കും. എന്താ സംഭവം എന്നറിയാം? ചിലപ്പോ മറ്റേ ലാടവൈദ്യന്മാര് മരുന്ന് വെക്കുന്നതായിരിക്കും. കടച്ചലെ കോച്ചലെ അലബെ ഹലേ ഹോ ഹേ നിലമുണ്ട്, നമ്മളും വാങ്ങും തൈലോ. ഒരു പാൽക്കായം എന്ന സാധനമില്ലേ, അത് വിൽക്കുന്നതാണ്. അറബി പാൽക്കായം, അറബി പാൽക്കായം കേട്ട വിചാരിക്കും ഇവൻ അറബിന് ഉപ്പിയാന്ന്. അറബിയായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമായിരിക്കും ചക്കെ. എന്നാ നമ്മളത് വാങ്ങുവേ, നമുക്ക് അത്രയും വേണ്ടു. ജനങ്ങളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന നിർത്തി പോലീസുകാരെ പോയി നോക്കുമ്പോ ഒരു ചെക്കൻ മധുരപലഹാര വിതരണം തിന്ന് ജഡ്ജിന്റെ പോലെ കട്ടയും ഓന്റെ ഉടുത്ത തയ്ച്ചേ ഇങ്ങനെ കൊടുക്കാണ്. ഈ പോലീസുകാരെ കണ്ട് ഇവന് സഭാത്ത ലഡു വിതരണം നടത്തുന്നു. ഈ മധുരപലഹാരം ഇവന് സഭാത്ത കൊടുക്കണ്. കൊടുത്ത് കൊടുത്തിട്ട് പോലീസുകാരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കൈ പോലീസുകാരൻ ഇങ്ങനെ നോക്കി. ഇവന് സഭാത്ത ചിരിച്ചോണ്ട് പറഞ്ഞു, ജഡ്ജിന്റെ കോട്ട ഇച്ചേരി തന്നു പറഞ്ഞു. വേണോ അല്ല ഞാനങ്ങ് വരണോന്ന് വെച്ചു. പോലീസുകാരൻ പറഞ്ഞു, തന്നെ ഞാൻ തിന്നാറു. തിന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ നിന്നെ കണ്ടിട്ടില്ല, നീ എന്നെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല. ഇവ മുങ്ങി. ഈ പോലീസുകാർ പക്ഷെ ഇവ പോയിട്ട് പറഞ്ഞട്ടാ, പോലീസുകാരെ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു എല്ലാരും കൂടി കൂടി പറഞ്ഞിട്ട് ഇവര് സഭാതിരി പിടിച്ചു.
ഇവന് സഭാതനം പിടിച്ചു കോടതിയിൽ ഹാജരാക്കാൻ. ജനഗണം മുഴുവൻ സന്തോഷത്തിലാകും, പൈസക്കാർ മുഴുവൻ. പാവങ്ങൾക്ക് ടെൻഷൻ, ഈ പാവത്തിനെ പിടിച്ചിട്ട് അവരെ രക്ഷകനല്ലേ. ബഗ്ദാദ് കോടതിയും പരിസരവും പണക്കാരെ കൊണ്ട് നിറഞ്ഞു. ഇവന് ശിക്ഷ പ്രഖ്യാപിക്കണം, ഇവനെ കൊന്നുകളയണം. ജഡ്ജി കോടതിയിൽ ഹാജരായില്ല. ഗവർണർ ജഡ്ജിനെ വിളിക്കാൻ പറഞ്ഞു. ജഡ്ജി നേരെ ഗവർണറുടെ അടുത്ത് പോയി. ഗവർണറോട് പറഞ്ഞു, പൊന്നാര ഗവർണറെ, അച്ചക്കനെ ഉദിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞാ ശിക്ഷ പറയാ. ഓനിക്ക് നടക്കൂല, വെറുതെ എനക്ക് കഴിയൂല മനുഷ്യ. അതുകൊണ്ട് ഞാനില്ല, ഞാൻ അവനെതിരെ ശിക്ഷ പ്രഖ്യാപിക്കൂല. ഗവർണർ പറഞ്ഞു, ഞാനാ ശിക്ഷ പ്രഖ്യാപിക്കണ്ട, ഞാൻ പ്രഖ്യാപിച്ചാൽ നമ്മളവർക്ക് ഒന്നും ഉണ്ടാവില്ല. ആര് പ്രഖ്യാപിക്കും? സംയുക്തമായി തീരുമാനിച്ച് ഇവനെന്താ ചെയ്യാ? ഏതായാലും ഇവൻ ആള് പെരുങ്കളന കൈവെട്ടിക്കളയാം, കൈവെട്ടാം. അപ്പൊ പറഞ്ഞു, അത് വേണോ? അല്ല പിന്നെ ഇവനെ കൊണ്ട് വലിയ ശല്യല്ലേ. ഏതായാലും ഇവനെ കുറിച്ച് ജയിലെടുക്ക, രണ്ടു ദിവസം കഴിഞ്ഞ് ശിക്ഷ പ്രഖ്യാപിക്കാം എന്ന് ആലോചിക്കണം. ഒന്നുകിൽ നമ്മൾ പുരക്കുന്ന സാധനം മാറ്റണം, എന്നിട്ട് ശിക്ഷ പ്രഖ്യാപിക്കാം. എന്താ ചെയ്യേണ്ടത് നോക്കിട്ട് ചെയ്യാം. രണ്ട് ദിവസത്തെ ഇവനെ പിടിച്ച് ജയിലടച്ചു. ഗവർണറും പിന്നെ അതുപോലെ തന്നെ കോടതി ജഡ്ജിയും കൂടി ആലോചിച്ചു, ഇവൻ എന്ത് ശിക്ഷ കൊടുക്കും. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി, കൈവെട്ടുക തന്നെ, കൈവെട്ടിക്കളയാം, അതല്ലാണ്ട് മാർഗമില്ല. അങ്ങനെ ഇവര് സഭാ തന്നെ കൈവെട്ടാൻ തീരുമാനിച്ചു. ഇവര് സഭാ ചെയ്യുന്ന പെരുങ്കള്ളന്റെ വലത് കൈവെട്ടി ഒറ്റക്കൈ എന്റെ ഇവര് സഭാത്തായി മാറി. കൈവെട്ടിയിട്ട് അവനെ കുറെ ദിവസം അവിടെ തന്നെ പാർപ്പിച്ചു. എന്നിട്ട് ഇവന് സഭാത്തിനെ പറഞ്ഞു വിട്ടു, പോയിക്കൊള്ളുന്നു, ഇനി അവൻ ജീവിതത്തിൽ കക്കൂല എന്ന് ബഗദാദുകാർ ചിന്തിച്ചു, എന്ന് ഗവർണറും കോടതിയും ചിന്തിച്ചു. പക്ഷെ ഇവര് സഭാത്തിന്റെ ജന്മം ഒരു വല്ലാത്ത ജന്മമാണ്. ഒരു കൈ വെട്ടിമുറിക്കപ്പെട്ട ഇവര് സഭാത്ത് ഒറ്റക്കൈയുമായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് ചിരിച്ചോണ്ട് നോക്കി ജഡ്ജിയും ഗവർണറും പട്ടാളക്കാരും ഒക്കെ. ചില പട്ടാളക്കാർക്ക് ടെൻഷൻ, ആലോചിച്ചു ഇവൻ എന്ത് ശിക്ഷ കൊടുക്കും. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി, കൈവെട്ടുക തന്നെ, കൈവെട്ടിക്കളയാം, അതല്ലാണ്ട് മാർഗമില്ല. അങ്ങനെ ഇവര് സഭാ തന്നെ കൈവെട്ടാൻ തീരുമാനിച്ചു. ഇവര് സഭാ ചെയ്യുന്ന പെരുങ്കള്ളന്റെ വലത് കൈവെട്ടി ഒറ്റക്കൈ എന്റെ ഇവര് സഭാത്തായി മാറി. കൈവെട്ടിയിട്ട് അവനെ കുറെ ദിവസം അവിടെ തന്നെ പാർപ്പിച്ചു. എന്നിട്ട് ഇവര് സഭാത്തിനെ പറഞ്ഞു വിട്ടു, പോയിക്കൊള്ളുന്നു, ഇനി അവൻ ജീവിതത്തിൽ കക്കൂല എന്ന് ബഗദാദുകാർ ചിന്തിച്ചു, എന്ന് ഗവർണറും കോടതിയും ചിന്തിച്ചു. പക്ഷെ ഇവര് സഭാത്തിന്റെ ജന്മം ഒരു വല്ലാത്ത ജന്മമാണ്. ഒരു കൈ വെട്ടിമുറിക്കപ്പെട്ട ഇവര് സഭാത്ത് ഒറ്റക്കൈയുമായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് ചിരിച്ചോണ്ട് നോക്കി ജഡ്ജിയും ഗവർണറും പട്ടാളക്കാരും ഒക്കെ. ചില പട്ടാളക്കാർക്ക് ടെൻഷൻ ഉണ്ട്, ഒറ്റക്കൈയും കൂടി തേടിയാ വരിക എന്ന് പറയാ. ഇവനെ ശിക്ഷിക്കുന്ന സമയത്ത് ഇവന്റെ കൺവട്ടത്ത് ഒരാൾ നിന്നിട്ടില്ല, കണ്ടോന്റെ പേർക്ക് ഇവൻ കയറും ഉറപ്പാ. പിന്നൊരു സമാധാനം എന്താ, ഒരു കൈപോയല്ലോ. എങ്ങനെയെങ്കിലും ഇവനൊരു പാഠം പഠിക്കും. ഇബ്നു സബാത്ത് നടന്നകത്ത് പോയി ഒറ്റക്കയ്യൻ ഇബ്നു സബാത്ത് നടന്നു പോയി. പോയത് കത്താരൊന്നുമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ ദിജില എന്ന നദിയുടെ തീരത്തുള്ള ഒരു കൊടുങ്കാട്ടിലേക്ക്. ആ കാട് കള്ളന്മാരെ താവളാണ്, കള്ളന്മാരെ താവളാണ് കൊടുങ്കാട്. ഇപ്പൊ കേറിപ്പോണത് കുറെ കള്ളന്മാർ കണ്ടു, കള്ളന്മാർ കാട്ടൊന്നും ഉഷാറിന് വിളിച്ചു പറഞ്ഞു, നമ്മളെ പ്രസിഡന്റ് വരുന്നിട്ട് ആ സമാധാന. ഇവൻ കയറി കാട്ടുകാരി, നാൽപ്പതോളം കള്ളന്മാരുണ്ട്, 40 കള്ളന്മാർ അവരെ പിടിച്ച മുന്നിൽ. അതിൽ ചെറിയ കള്ളനുണ്ട്, വലിയ കള്ളനുണ്ട്, പെരുങ്കള്ളനുണ്ട്, അലാക്കിന്റെ കള്ളനുണ്ട്, എല്ലാം ഉണ്ട്. ദജിലാ നദിയുടെ തീരത്തുള്ള കൊടുങ്കാട്ടിലെ കള്ളന്മാർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇബ്നു സബാത്ത് അവരോട് പറഞ്ഞു, ഒരു ക്ലാസ് എടുത്തു കൊടുത്തു, ഒരു കിതാബ് ഓതി കൊടുത്തു. കള്ളന്മാരുടെ കിതാബ്, കള്ളന്മാരെ മുന്നിൽ ഇരുത്തി കള്ളന്മാരെ പാട്ട് കേട്ടിട്ടേക്ക്. പതിരാത്രി മുഖം മുടി ധരിച്ച് ജനലമ്പി അഴിച്ച് ഓടുകൾ ഇളക്കി അതിലൂടെ പുരക്കുള്ളിൽ കയറൽ റിസ്ക്കുള്ള പണിയല്ലേ. ഓരോ വീട്ടിലും കക്കാൻ കയറുമ്പോ എന്തരാഹ്ലാദം, കട്ട മുതലി വിറ്റ് തീരുമ്പോ എന്തരാശ്വാസം. പോലീസ് സമ്മതം തന്നാട്ടെ, ഞങ്ങള് കട്ട മുതലും കൊണ്ട് പോയിക്കോട്ടെ. പോലീസ് വരും ഇപ്പോ.
ജനങ്ങളെ മുന്നിലിരുത്തി കള്ളന്മാരെ പിടിച്ച് മുന്നിലിരുത്തി അതിലെ നല്ല പ്രഗത്ഭരായ 30 കള്ളന്മാരെ പിടിച്ച് അടുപ്പിച്ചിരുത്തി ഇങ്ങനെ ബാക്കി കുറച്ച് അടുക്കാർ എന്നിട്ട് അവരോട് പറഞ്ഞു എന്റെ ഒരു കൈ ഭരണകൂടം വെട്ടിയിട്ടുണ്ട് ഈ ഒരു കൈക്ക് പകരം ഞാൻ 60 കൈകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഇതാണ് ഇവൻ സബാത്ത് ഇതാണ് ഇവൻ സബാത്ത് ഒരു കൈ ഭരണകൂടം വെട്ടിയപ്പോ ഇവന് സബാത്ത് പകരം 60 കൈകൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു ബഗ്ദാദിൽ ഇറങ്ങാം നമുക്ക് വഴിയിൽ ഇന്നീ തണുത്ത രാവിൽ ഇറങ്ങാം നമുക്ക് വഴിയിൽ അഞ്ചു സ്ഥലങ്ങളിൽ ഒന്നായി അമ്പര പേരും വിധമായി അഞ്ചു സ്ഥലങ്ങളിൽ ഒന്നായി അമ്പര പേരും വിധമായി ഒന്നായി കവർച്ച ചെയ്യാ ഒന്നി ണയാണുത്തരാവിൽ ഇറങ്ങാം നമുക്ക് വഴിയിൽ ഇന്നീ തണുത്തരാവിൽ ഇറങ്ങാം നമുക്ക് വഴി പ്രഗത്ഭരായ നല്ല കഴിവുള്ള തന്റെ ഇടമുള്ള 30 കള്ളന്മാരെ പിടിച്ച് മുന്നിലിരുത്തിയിട്ട് പറഞ്ഞു എന്റെ ഒരു കൈ ഭരണകൂടം വെട്ടിയിട്ടുണ്ട് 60 കൈകൾ നമ്മൾ ഇതിന് പകരം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയണ പോലെ ഇന്ന് രാത്രി കക്കാൻ പോവുക കള്ളത്തരത്തിന്റെ ശരിയായ റൂട്ട് ഇബ്നു സബാത്ത് പറഞ്ഞു കൊടുത്തു ഒരു സർക്കാർ ഖജനാവും 5 ധനാഢ്യന്മാരുടെ വീടും ഒരേ സമയത്ത് ഒന്നിച്ച് കക്കുക എന്നിട്ട് ആ ധനം ഇവിടെ കൊണ്ടുവരിക ഇവിടെ നിന്ന് വീതിക്കപ്പെടും നിങ്ങൾക്ക് ഇബ്നു സബാത്ത് എന്ന 15-കാരന്റെ വാക്ക് പെരുങ്കള്ളന്മാരായ വലിയ മഞ്ചന്മാർ പോലും സ്വീകരിച്ചു അതാണ് ഇബ്നു സബാത്ത് അന്നത്തെ രാത്രി ഒരു ധൈര്യത്തോടെ പ്രത്യേക ഊർജത്തോടെ കള്ളന്മാരിറങ്ങി 30 പേരഞ്ചു വിധമായി കൊള്ള നടത്താൻ സമയായി 30 പേരഞ്ചു വിധമായി കൊള്ള നടത്താൻ സമയായി ഒന്നിച്ചൊരു നേരത്തായി ദൂരെ ദൂരെയുള്ള സ്ഥലമിൽ ഒന്നിച്ചൊരു നേരത്തായി പോകാം നമുക്ക് വീടേ പോയി വരാവി വീടേ ഇന്നീ തണുത്തരാവിൽ ഇറങ്ങാം നമുക്ക് വഴിയിൽ ഇന്നീ തണുത്തരാവിൽ ഇറങ്ങാം നമുക്ക് വഴിയിൽ ഇബ്നു സബാത്ത് പറഞ്ഞു കൊടുത്ത പോലെ കൃത്യമായി ആ 30 സംഘം കൊള്ളയടിച്ചു രാത്രി കാട്ടിലേക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് ദിജല നദിയുടെ തീരത്തുള്ള കൊടുങ്കാട്ടിലേക്ക് കള്ളന്മാർ ഉൾവലിഞ്ഞു പിന്നെയും പോയി പിറ്റേന്ന് ഇറാഖി ഭരണകൂടം ബഗ്ദാദ് പ്രത്യേകിച്ച് ഭരണകൂടം ഞെട്ടി ഇബ്നു സബാത്തിന്റെ ഒരു കൈ വെട്ടിയപ്പോൾ കൃത്യമായി പല സ്ഥലങ്ങളിൽ ആ രാത്രി കൊള്ള നടന്നിരുന്നു ഭരണാധികാരികൾക്ക് ഒരു കാര്യത്തിന് ഉറപ്പുണ്ട് ഇപ്പൊ ചെയ്തത് ഇബ്നു സബാത്ത് ഒറ്റക്കല്ല ഇബ്നു സബാത്തിന്റെ പിന്നിൽ സൂപ്പർ കള്ളന്മാർ വേറെയുണ്ട് മുദ്രാവാക്യം വിളിക്കലില്ലേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ നമ്മൾ വിളിക്കുന്നൊരു മുദ്രാവാക്യാണ് അതുപോലെ ഇബ്നു സബാത്തിന്റെ പിന്നിലുണ്ട് അടിപൊളി സാധനങ്ങൾ ഇവരെ പിടിക്കാൻ ബഗ്ദാദ് ഭരണകൂടം ഒരുങ്ങിയിറങ്ങി ഒരു രക്ഷയിലേക്ക് കിട്ടുന്നില്ല എവിടെ പോകാൻ ഒരു പ്രത്യേക ചുമതല ഏൽപ്പിച്ചു ഒരു ചെറുപ്പക്കാരനായ പോലീസ് ഓഫീസർ ഇയാള് ആകെ കുടുങ്ങി ഒരു അന്വേഷിച്ചിട്ട് ആരായാലും കുറ്റം പറയും ഇയാളെയാലും കുറ്റം പറയാ ഇയാള് പഴി കേട്ട് തളർന്ന് പിടിക്കാൻ കിട്ടുന്നില്ല ഒരു ദിവസം ഇയാള് തളർന്ന് എന്നിട്ട് തന്റെ ഉപസൈന്യാധിപനെ വിളിച്ച് തന്റെ പ്രിയപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിശ്രമിക്കാൻ ലീവ് എടുക്കുക നിനക്ക് കളനെ പിടിക്കാനില്ല അതുകൊണ്ട് നീ നോക്ക് ഞാൻ കുറച്ച് വിശ്രമിക്കിട്ടുന്നു ഇയാളെ തിരിച്ചു വിളിച്ചേക്കണ്ട ഇയാളെ കഴിവുള്ളൊരു ഓഫീസറാണ് ഇയാളെന്ത് ചെയ്ത് ദിജില നദിയുടെ കരയിൽ വന്നിട്ട് മലർന്ന് കടന്ന് പൂഴിയിരിക്കണ കൊയ്യയില് നല്ല പുഴയിൽ നിന്ന് കാറ്റും തണുപ്പെല്ലാം കിട്ടി ഇയാൾ ഉറങ്ങിയിട്ട് ഇയാൾ എഴുന്നേറ്റിരുന്നപ്പോ ഇയാൾക്ക് നേരെ വലിയൊരു മലകണ്ട് ഇയാൾ ചിന്തിച്ച് നാട്ടിൽ നിന്നിട്ട് വീണ്ടും ഗവർണർ നമ്മളെ വിളിച്ചിട്ട് പണിയേൽപ്പിക്കണ്ട കുറച്ച് വിശ്രമിക്കൽ കാട്ടില നല്ല വിളിച്ചാക്ക പിന്നെ മൊബൈൽ ഇല്ലാത്തോണ്ട് എവിടെയും പോവാല ഇയാള് കാട് കയറി കാട് കയറി കയറി കാട്ടിന്റെ ഏറ്റവും മേലെ പരന്ന വിശാലമായ ഒരു പാറയുണ്ട്
ആ പാറയുടെ മേലെ വന്നിരുന്നപ്പോൾ നല്ല കാറ്റുണ്ട്, കുന്നിന്റെ മേലെ നല്ല മനോഹരമായ തണുത്ത കാറ്റ്. ഷേട്ടം കെട്ടൂരിയിട്ട് അവിടെ വിരിച്ച് ആ പാറപ്പുറത്തെ പോലീസുകാരൻ കിടന്നുറങ്ങി. ഇയാളെ ഉറക്കം നല്ല ഉറക്കാ. അന്നത്തെ പകൽ അവസാനിച്ചതൊന്നും ഇയാൾ അറിയില്ല. ആനന്ദം കൊള്ളുന്ന രാത്രിയാമലക്കാടല്ലേ ആവേശം ഉള്ളിലൂയരും സ്ഥലമല്ലേ. ആയിരം വർണ്ണത്തിൻ പൂക്കൾ പിറന്നില്ലേ ആതിര പൂനീല ശോഭ പരന്നില്ലേ. ആനന്ദം കൊള്ളുന്ന മാമലക്കാടല്ലേ ആവേശം ഉള്ളിൽ ഊയാരും സ്ഥലമല്ലേ. ആയിരം വർണ്ണത്തിൻ പൂക്കൾ പിറന്നില്ലേ ആതിര പൂനീല ശോഭ പരന്നില്ലേ. സ്ഫടികം പോൽ തിളങ്ങുന്ന അരുവിയുണ്ടവിടെ സുഗന്ധമാൽ വിരിഞ്ഞുള്ള ചെറു പുഷ്പമാവിടെ സുഗമതി പതിവേറും സമതലമിവിടെ. സ്ഫടികം പോൽ തിളങ്ങുന്ന അരുവിയുണ്ടവിടെ സുഗന്ധമാൽ വിരിഞ്ഞുള്ള ചെറു പുഷ്പമാവിടെ സുഗമതി പതിവേറും സമതലമിവിടെ. പാറക്കൂട്ടങ്ങളും മേൽഭാഗം നിൽക്കുന്നേ മാരുതനേറ്റ് ശരീരം കുളിർക്കുന്നേ. പാറക്കൂട്ടങ്ങളും മേൽഭാഗം നിൽക്കുന്നേ മാരുതനേറ്റ് ശരീരം കുളിർക്കുന്നേ. ആ മനുഷ്യൻ കൊടുങ്കാട്ടിന്റെ മേലെ കുന്നിന്റെ മേലെയുള്ള പാറക്കല്ലിൽ കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി. കുപ്പായം വെച്ചിട്ടാണ് ഉറങ്ങി. ഉറക്ക നന്നായിട്ട് ഉറങ്ങി. ഒരുപാട് ദിവസത്തെ അല്ലലും അലട്ടലും അലച്ചലും ഒക്കെ അയാളെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട്. സുഖമായിട്ട് മനസ്സറിഞ്ഞൊന്ന് കിടന്നുറങ്ങി ആ പാറയുടെ മേലെ. കുറെ കഴിഞ്ഞ് ഉറക്കം ചെട്ടുമ്പോഴേക്ക് രാത്രിയായിട്ടുണ്ട്. നിലാവ് ആകാശത്തിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നു. നിലാവ് ഇങ്ങനെ നിൽക്കുന്നു. നിലാവ് ഇങ്ങനെ കാണുന്നു. നല്ല നിലാവിന്റെ പ്രകാശം. അത് മാത്രമേ ബാക്കിയുള്ളൂ. നിലാവുണ്ട് ഇങ്ങനെ നിൽക്കുന്നു, വേറൊന്നുമില്ല. ഒരുത്തനല്ലേ രാത്രി കാസർഗോഡ് നിന്ന് കോഴിക്കോട് പോയിട്ട് കാസർഗോഡേക്ക് എന്നെ വിളിച്ചു ചോദിച്ചേ. കാസർഗോഡ് നിന്ന് കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് പോയി നോക്കുമ്പോ നിലാവ് അടുക്കും. കാസർഗോഡേക്ക് വിളിച്ചു ചോദിച്ചോരു അല്ലപ്പോ നിലാവ് ഉണ്ടാ നാട്ടില്. ഞാൻ വരുമ്പോ ഇങ്ങേക്ക് വന്നിന് ഇവിടെ ഉണ്ട് നിലാവ്. അങ്ങനത്തെ എന്തെല്ലാം ജാതി മനുഷ്യൻ. മമ്മിഞ്ഞിയും നാരായണനും കൂടി ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ഭയങ്കര ചങ്ങാതിമാരായിരുന്നു മമ്മിഞ്ഞിയും അതുപോലെ തന്നെ നാരായണൻ. ഓട്ടോറിക്ഷ വാങ്ങി പെയിന്റെല്ലാം അടിച്ച് രാവിലെ മമ്മിഞ്ഞി വരുമ്പോഴൊക്കെ കാണുന്നു ഓട്ടോറിക്ഷന്റെ മുന്നിൽ മറ്റേ ചങ്ങാൻ എഴുതി വെച്ചിന് അമ്മേ നാരായണ. സാധാരണ മുസ്ലിം സഹോദരന്മാർ ഓട്ടോറിക്ഷ ഓട്ടോന്റെ മേലെ അങ്ങനെ എഴുതിയിട്ടുണ്ട് പണ്ടിനെ അമ്മേ നാരായണ എന്ന് എഴുതി. മമ്മിഞ്ഞി ഇങ്ങനെ നോക്കി, നിന്റെ അമ്മയും നീയും നിൽക്കാൻ കാണിച്ചാൽ. മമ്മിഞ്ഞി അതിന്റെ ഇപ്പുറത്ത് ഭയങ്കര എഴുതി വെച്ചു ഉമ്മാ മമ്മിഞ്ഞി. ഓൻ അമ്മേ നാരായണ എന്ന് ഇവനേത് ഉമ്മാ മമ്മിഞ്ഞി. അവ ചിന്തിക്കാതെ അങ്ങനത്തെ പല അമ്മച്ചന്മാരൊക്കെ ഉണ്ട്. ഇവിടെ ഈ പാറപ്പുറത്ത് ഇയാളിങ്ങനെ കിടന്നിട്ട് രാത്രി മേലോട്ട് നോക്കുമ്പോ നിലാവുണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നിലാവ് മാനത്തൊതിച്ച് നിൽക്കാൻ ആൾ ഉറക്കം ചെട്ടി ഇങ്ങനെ പാറപ്പുറത്ത് എഴുന്നേറ്റ് പടച്ചോനെ രാത്രി ആയിട്ടുണ്ട്. ഇറങ്ങിപ്പോണ്ടത് കാട്ടിലൂട്ടെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, വല്ലാണ്ട് പേടിയുണ്ട്. കാട്ടിലൂടെ ഒറ്റക്ക് ഇറങ്ങിപ്പോണ്ടേ. അങ്ങനെ പാറപ്പുറത്ത് ഇപ്പൊ ഉറക്കം വരുന്നില്ല, കാരണം പേടിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഇയാളാ പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പേജാറോടെ താഴേക്ക് നോക്കുമ്പോ നിലാവ് വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കുമ്പോ പാറയുടെ കുറേ താഴെ കാട്ടിന്റെ ഉള്ളില് ചെറിയ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇയാള് സൂക്ഷിച്ച് നോക്കി എന്താ പോത്. വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട് മേലെ. മെല്ലെ പാറപ്പുറത്ത് നിറങ്ങി ശബ്ദമുണ്ടാക്കാതെ നടന്ന് 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 വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോ ഇയാൾ ഞെട്ടിപ്പോയി. ഇയാളിങ്ങനെ നോക്കുമ്പോ കാണുന്നത് ഒറ്റക്കയ്യൻ ഇബ്നു സബാ തിരിക്കുന്നു. മുമ്പിൽ കുറെ കള്ളന്മാരിയിരിക്കുന്നു. ഇവർക്ക് കൊള്ള കൊണ്ട് കൊള്ള ചെയ്ത് കൊണ്ടുവന്ന മുതല് കൃത്യമായി ഓഹരി വെച്ചു കൊടുക്കുന്നു. നിനക്ക് എത്ര മക്കളുണ്ടോ? അഞ്ച്. അഞ്ചെണ്ണത്തിനാണ് കഴിച്ച്. റേഷൻ പൊടി പോയ മോഡല്, റേഷൻ കടയിൽ പോയ പോലെ അരി എത്ര എത്ര ആളുണ്ട്? അഞ്ചാള്, അഞ്ചാക്കരി. അതുപോലെ ഓരോരുത്തർക്ക് കണക്കായിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നു. ഇയാളിങ്ങനെ നോക്കി, എന്റെ റബ്ബേ, സത്യത്തിൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കള്ളൻ ഇബ്നു സബാ തന്നെ ഇരിക്കുന്നത് പിടിച്ചാലോ. പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധം വന്ന്, ഇപ്പൊ പിടിച്ചാൽ ശരിയാവൂല, കാരണം
കുറേ പെരുങ്ങളമാർ കൂടുണ്ട് എന്റെ ആപീസ് കാര്യം കൽഭകം കോരി തരീച്ചിടല ഇന്ന് ഞാനോർത്ത കാര്യം ഇതാ മുന്നില എന്റെ കൽഭകം കോരി തരീച്ചിടല അഹദവനെ നീ തുണയാ അധിപതിയേ നിൻ കൃപയാ അഹദവനെ നീ തുണയാ അധിപതിയേ നിൻ കൃപയാ അല തല്ലും ആവേശം എന്നുള്ളിൽ കുളിരലയാ അല തല്ലും ആവേശം എന്നുള്ളിൽ കുളിരലയാ ഇന്ന് ഞാനോർത്ത കാര്യം ഇതാ മുന്നില എന്റെ കൽഭകം കോരി തരീച്ചിടല അതെ ഇയാളിങ്ങനെ ആലോചിച്ചത് ഇവരിപ്പൊ പിടിച്ചാലോ പിടിച്ചാൽ ശരിയാവില്ല കാരണം കുറെ കള്ളന്മാർ കൂടെ ഉണ്ട് അവരെല്ലാരും കൂടി എന്നെ ശരിയാക്കും എന്തപ്പോ ചെയ്യാ ഈ കൊണ്ടുവന്ന മുതലുകളൊക്കെ കൃത്യമായി ഓഹരിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവന് സഭാത്ത് അവരോട് പറഞ്ഞു രാവിലെ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചുണർത്തണം ഞാൻ ഇന്ന് കിടക്കുന്നത് ഈ മലയുടെ മേലെയുള്ള പാറപ്പുറത്താണ് ഈ മലയുടെ മേലെയുള്ള പാറപ്പുറത്താണ് ഞാൻ ഇന്ന് കിടക്കുന്നത് നിങ്ങൾ നേരം പോലത്തെ എന്നെ ഒന്ന് വിളിച്ചുണർത്തണം ഇത് കേട്ടപ്പോ ഇയാള് ഞെട്ടി ഈ പോലീസുകാരൻ കാരണം എന്താ അയാള് കിടന്ന പാറയത് അയാളുടെ ഷർട്ട് ഉണ്ടതിന്റെ മേലെ ഇയാള് മുന്നിലോടി ഓടിപ്പോയി പാറപ്പുറത്ത് കയറിയിട്ട് ഇയാള് വിരിച്ചു വെച്ച് ഇയാളുടെ ഷർട്ടും എടുത്ത് മറുഭാഗത്തേക്ക് ചാടി വീണപ്പോ ഇപ്പുറത്തോട്ട് ഇവരുടെ സഭത്ത് കയറി പാറപ്പുറത്ത് തന്റെ കയ്യിലുള്ള ഒരു ചാക്കുണ്ട് അതിങ്ങനെ നിലത്ത് വിരിച്ച് നല്ല കൃത്യമായി മടക്കിയിട്ട് അത് തലക്ക് വെച്ചിട്ട് ഇവരു സഭാ തന്റെ പെരുങ്കള്ളൻ ആ പാറയുടെ മേലെ കടന്നുറങ്ങി പാറയുടെ ചോട്ടിൽ ആരുണ്ട് നമ്മുടെ പോലീസാരൻ ഇയാളിങ്ങനെ ചിന്തിച്ച് ഇവൻ ഒറ്റക്ക് കിടക്കല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ ഉറങ്ങുമ്പോ പിടിക്കാൻ അതിനായിരുന്നു എല്ലാ വേദിച്ചിടുന്നു ഏറ്റം സൂരൂറുയർന്നു ഇവനു സമാത്തിൻ ചെയ്തികളൊക്കെ അറിയുന്നവനെ സുബഹാനെ ഇവിടമില്ലെന്നെ എത്തിച്ചുള്ളൊരു വഹദേ അഹദേ ഫർദാനെ ഇന്ന് ഞാനോർത്ത കാര്യം ഇതാ മുന്നില എന്റെ കൽഭകം കോരി തരീച്ചിടല ഇന്ന് ഞാനോർത്ത കാര്യമിതാ മുന്നില എന്റെ കൽഭകം നുണ്ട് നിരന്നിടല വിപുലസഭാതനെ ഉറങ്ങമ്മ പിടിക്കാൻ കണക്ക് കൂട്ടിയിട്ട് പോലീസുകാരൻ മറുഭാഗത്തൊളിച്ചിരുന്നു കൊറേ കഴിഞ്ഞ് വിപുലസഭാത്ത് ഉറങ്ങി എന്ന് തോന്നി കാരണം ഉറങ്ങുമ്പോ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് കൂർക്കമ്പലി കേക്കോച്ച ചിലപ്പോ ട്രെയിനിലെല്ലാം പോകുമ്പോ രസമുണ്ടാകും ബെറത്തിൽ മേലെ കിടക്കുന്ന തായലേക്ക് കിണർന്ന് വെള്ളം വലിക്കുന്ന ഒച്ചയിലുണ്ട് ഇവൻ ഉറങ്ങി എന്ന് കണ്ടപ്പോ നേരെ ഇയാള് മെല്ലെ പാറപ്പുറത്ത് വരും പാറയുടെ മേലേക്ക് കയറിയിട്ട് ഇബ്നു സബാത്തിന്റെ ഒരു കയ്യാവുള്ളൂ ആ കൈ പിടിച്ച് കെട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പോലീസ് ഓഫീസർ ചാടി മേലോട്ട് കയറുമ്പോഴേക്ക് കിടന്ന കിടപ്പിൽ ഇബ്നു സബാത്ത് ചാടി കിടന്നിട്ടിട്ട് അറിയുന്ന കത്തി അങ്ങോട്ട് വലിച്ചു പോലീസാരങ്ങനെ നോക്കി ഇവരെ സഭാത്ത് പറഞ്ഞു നീ വിചാരിച്ച ഞാൻ ഉറങ്ങി ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു നീ ഉറങ്ങുമ്പോ ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു നീ ഉറങ്ങുമ്പോ അപ്പൊ നിന്റെ ഉറക്കം അടങ്ങാറാക്കണം ഞാൻ തിരിച്ചു പോയതാ പിന്നെ ഞാൻ എന്റെ ചങ്ങാതിമാർക്ക് കൊള്ള മുതൽ ഓഹരി വെച്ച് കൊടുക്കുമ്പോ നീ ബാക്കിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവനേതാ മുതല് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ മേലേലെ പാറപ്പുറത്ത് കിടക്കും നീ അവിടെ ഉണ്ട് നിനക്ക് ഉറപ്പാ ഈ ഒരു കത്ത് കാട്ടി ഇടപ്പിന് സഭാത്ത് പറഞ്ഞു ഇത് കാടാണ് ഇത് നിന്റെ നാടല്ല ഇവിടെ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ എന്റെ കൂട്ടുകാരുണ്ട് അതുകൊണ്ട് നീ ജീവിക്കണോ നിനക്കല്ല മരിക്കണോന്ന് വെച്ചു പോലീസുകാരൻ പറഞ്ഞു നിന്റെ ചങ്ങാതിമാര് നീ വിസിലടിച്ചിട്ട് ഓടി വരുമ്പോഴേക്ക് ഞാൻ നിന്റെ കഥ തൂത്തു നിന്നെ ഞാൻ കൊന്നുകളയും അതുകൊണ്ട് നീ മിണ്ടാണ്ട് എന്റെ കൂടെ വരത്താൻ നിനക്ക് നല്ലത് എന്റെ ചങ്ങായിമാർ താഴ്ന്നു കിടത്തണ്ടേ
അവരിവിടെ എത്തുമ്പോഴേക്ക് ഞാൻ നിന്നെ തട്ടും, നിന്റെ തല ഞാൻ പൊട്ടും. വാളൂരി അപ്പൊ ഇവരെ സഭാത്ത് ചിന്തിച്ച് അതിപ്പം പറഞ്ഞ ശരിയാ. ചെലപ്പം വിളിച്ചാൽ കള്ളന്മാരാന്നല്ല വിശ്വസിക്കാൻ പറ്റൂല, ഇതിൽ വരും ഉറപ്പില്ല. ഏതായാലും പ്രസിഡന്റ് ഞാനാണ്, പ്രസിഡന്റ് വോട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ നമ്പാനും പറ്റൂല. അനി അവരെ വന്നാൽ തന്നെ അവരിവിടെ എത്തുന്നതിന് മുമ്പ് എന്റെ തല വെട്ടിയാൽ എന്റെ തലയും പോകും. തൽക്കാലം ബുദ്ധി ഇവൻ പറയും പോലെ കേൾക്കല, ഇവൻ പറയും പോലെ കേൾക്കുക. എന്നിട്ട് രക്ഷപ്പെടാൻ സമയം കിട്ടുമ്പോ രക്ഷപ്പെടാം. ഇവന് സഭാത്തിനോട് പോലീസ് ചെയർമാനെ കത്തിയും കൊണ്ടാണ് ഞാൻ പിടിച്ചോണ്ട് കത്തി കൊടുത്തു നടക്കുന്നു. എങ്ങോട്ടാന്ന് നാട്ടിലേക്ക്? എന്നാ പിന്നെ പോവല്ലേ എന്ന് ചോദിക്കോട്ടെ. ഇവന് സഭാത്തിന്റെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ട് കൊണ്ടുവരികയാണ് ഈ പോലീസുകാരൻ. കാട്ടിലൂട്ട് രാത്രി ഇറങ്ങി ഇറങ്ങി നാട്ടിൽ കൊണ്ടുവന്ന് ഇവന് സഭാത്ത് രക്ഷപ്പെടാൻ നോക്കിയതാ പറ്റിയില്ല. പിറ്റേന്ന് ബഗ്ദാദുകാർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവന് സഭാത്ത് എന്ന പെരുങ്കളനെ വീണ്ടും പിടിച്ചു, രക്ഷപ്പെട്ടു, കോടതിയിൽ ഹാജരാക്കി. ഒരു കാര്യത്തിൽ എല്ലാരും തീരുമാനിച്ചു, ഇവന് സഭാത്തിനെ കൊല്ലുക. ഇവനെ ഇനി എന്താക്കാൻ തിരക്കല്ല, ഇവനെ വിട്ടാ ഇവൻ കക്കൂ. അതുകൊണ്ട് ഇവനെ കൊന്നാ പിന്നെ ഇവൻ കക്കൂലല്ലോ. ഇവനെ കൊല്ലാൻ തീരുമാനിച്ചു. കോടതി കൂട്ടിന്റെ അകത്ത് നിന്നിട്ട് ഇവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ ഒരു ഇബിന് സഭാത്ത് മരിച്ചതുകൊണ്ട് ഈ രാജ്യത്തെ മൊത്തം കള്ളത്തരം അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, വ്യാമോഹമുണ്ടോ? ഒരിക്കലും കള്ളത്തരം അവസാനിക്കില്ല. ഇബിന് സഭാത്ത് എന്ന ഞാൻ പഠിപ്പിച്ചുവിട്ട എല്ലാ തമ്മാടിത്തരവും കള്ളത്തരവും പഠിച്ചിരിക്കുന്ന കുറെ മനുഷ്യന്മാർ ഇപ്പോഴുണ്ട്. അവര് വീണ്ടും നിങ്ങളുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കും. ജഡ്ജി ഇങ്ങനെ നോക്കിയപ്പോ പറഞ്ഞു, ജഡ്ജിയോട് ഞാനൊരു അപേക്ഷ സമർപ്പിക്കട്ടെ, എന്നെ കൊല്ലാണ്ട് വിട്ടാൽ മറ്റേ കള്ളന്മാരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പൊട്ടിച്ചിരിക്കും സഭത്തിനെ നോക്കി പിന്നെ സുവലാക്കി നേരത്ത് ഇവരു സഭ തോറി ഹാജത്ത്. എനിക്കുള്ള വധശിക്ഷ ഒഴിക്കാമോ എങ്കിൽ ഉരത്തിടം അവരുള്ള സ്ഥലനാമം. എനിക്കുള്ള വധശിക്ഷ ഒഴിക്കാമോ എങ്കിൽ ഉരത്തിടം അവരുള്ള സ്ഥലനാമം. പൊട്ടിച്ചിരിക്കുന്നു പെട്ടെന്നുരയുന്നു ചിട്ടയില നേരത്ത് കാളി അക്കുരത്ത നേരത്ത് സഭത്തിനെ നോക്കി പിന്നെ സുവലാക്കി നിക്കുമില നേരത്ത് ഇവനെ പിടിച്ചിട്ട് ആ കാട് അരിച്ചു പെറുക്കിയിരുന്നു മറ്റു കള്ളന്മാരെ പിടിക്കാൻ, കിട്ടിയിട്ടില്ല. ഇവനെ സഭാത്ത് പറഞ്ഞു, എന്നെ നിങ്ങൾ കൊലപാതകത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ കൊല്ലില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെന്താ ശിക്ഷ അറിയിക്കോളൂ? എന്നെ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മറ്റു കള്ളന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാന്നോ? അപ്പൊ ജഡ്ജി ഒന്നും കൂടി ആലോചിച്ചു, ശരിയാണ് ഇവൻ പറയുന്നത്, ഇവനെ കൊന്നാൽ ഇവൻ മാത്രം അവസാനിക്കൂ, ബാക്കിയുള്ളവരെ മുപ്പതോളം പേരും കള്ളന്മാരെ ഇന്നു പിടിക്കാം, മുന്നിൽ വരും വിപത്തുകൾ ഒഴിവാക്കി നടക്കാം. കഷ്ടമറിയാതെ അന്തി കിടക്കാം, ഇഷ്ടം പോലെ നാട്ടിൽ ജനം നടക്കാം. കഷ്ടമറിയാതെ അന്തി കിടക്കാം, ഇഷ്ടം പോലെ നാട്ടിൽ ജനം നടക്കാം. എനിക്കുള്ള വധശിക്ഷ ഒഴിക്കാമോ എങ്കിൽ ഉരത്തിടം അവരുള്ള സ്ഥലനാമം. എനിക്കുള്ള വധശിക്ഷ ഒഴിക്കാമോ എങ്കിൽ ഉരത്തിടം അവരുള്ള സ്ഥലനാമം. കോടതി വീണ്ടും ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ആ കള്ളന്മാരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു നൽകിയാൽ നിന്റെ വധശിക്ഷ ഒഴിവാക്കി തരാം. രാജ്യത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഒരു ഒരു വലിയ കള്ളന്മാരെ പിടിക്കുന്ന കാര്യത്തിൽ നീ പങ്കെടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നൽകുന്നതുകൊണ്ട് നിനക്ക് ശിക്ഷ ഇളവ്, പക്ഷേ 10 കൊല്ലം ജയിൽ ശിക്ഷ, 10 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നോ? ഇവന് സഭാത്ത് പറഞ്ഞു, ശരി, 10 കൊല്ലം ഞാൻ അനുഭവിച്ചോളാം. 10 കൊല്ലം ഇവന് സഭാത്തിന് ജയിൽ ശിക്ഷ പ്രഖ്യാപിച്ചിട്ട് മറ്റ് കള്ളന്മാരെ പിടിക്കാനുള്ള ഡീറ്റെയിൽസ് ഇപ്പം പറഞ്ഞു കൊടുത്തു. കള്ളന്മാരെ മൊത്തം പിടിച്ചു. ബഗ്ദാദ് വീണ്ടും സുരക്ഷിതത്തിലേക്ക്. കള്ളന്മാരെ കൊണ്ടുള്ള ഒരു ശല്യമില്ല. കുറെ പ്രഗത്ഭരായ കള്ളന്മാരെല്ലാം ജയിലിനുള്ളിലാണ്. പ്രഗത്ഭരായ ഒരുപാട് കള്ളന്മാർ ജയിലിൽ. കള്ളന്മാരെ പ്രസിഡന്റ് അടക്കം ജയിലുണ്ട്. അവരുടെ രാജ്യത്ത് ഇപ്പം നല്ല സുരക്ഷിതത്വം, ഒരു പ്രശ്നമില്ല. പക്ഷേ കൊല്ലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് 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 10ാമത്തെ കൊല്ലം പൂർത്തിയാണ്. ഇവന് സഭാത്ത് പുറത്ത് വരണ്ട സമയാകാൻ തുടങ്ങും. നാട്ടുകാർക്ക് ബേജാറ് തുടങ്ങി. റബ്ബേ, പെരുന്നാളാകാൻ പോവുക, മറ്റേത് വരാൻ പോകേ, ആ ഇവൻ ഇറങ്ങാൻ പോകല്ലേ,
അപ്പോൾ കുറേ ആൾ പറഞ്ഞു എനി കിടക്കാറുണ്ടാവില്ലടാ, ഒരു കയ്യും പോയി പത്ത് കൊല്ലം ജയിലിൽ കിടന്ന്, ഇനിയും പിടിച്ചാൽ ഇനി ഓനെ ഉറപ്പാ കൊല്ലൂന്ന് ഉറപ്പാക്കൊണ്ട് ഇനിയും കക്കൂല, സമാധാനിക്കാം. ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ ഇവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പത്തു കൊല്ലായി നീ ജയിലിൽ നിൽക്കുന്നു, ഇന്നവരെ എന്തെങ്കിലും ഒരു ഇടങ്ങ് നമ്മളെ കൊണ്ട് എനിക്കുണ്ടായിട്ടില്ലല്ല, ഇല്ല, അതുകൊണ്ട് നമ്മളെ വർക്ക് വരാൻ പാടില്ല. ആയിക്കോട്ടെ, കൊറേ ആള് പറഞ്ഞു ഇവൻ നന്നാവും നന്നാവും, പ്രശ്നമൊന്നുമില്ല. ജയിലിന്റെ ഉള്ളിൽ മാന്യനാണ്, ജയിലിന്റെ ഉള്ളിൽ ഒരു കള്ളനെ പൊടിച്ച് ജയിലിലിട്ടിട്ട് ആ കള്ളനൊരു സ്വഭാവം ഉണ്ടോലോ, ഉറക്കം കിട്ടണമെങ്കിൽ കക്കണം, എന്തെങ്കിലും ഒന്ന് കട്ടാലേ ഉറക്കം വരുമ്പോൾ. ഇവന് ജയിലിന് എന്ത് കക്കാൻ, ഉറക്കം വരുന്നില്ല കക്കായിട്ട്. അവസാനം ഇങ്ങനെ നോക്കുമ്പോ അപ്പുറത്തൊരു വയസ്സായ ഉപ്പാപ്പ കള്ളൻ ഉണ്ടാ കിടക്കുന്നു, ആ കള്ളൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇപ്പുറം കൊണ്ടു വെച്ചു, എന്തെങ്കിലും എടുത്താൽ മതി ഉറക്കം കിട്ടിക്കും. ആ കള്ളൻ എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടേപ്പോ ഉറക്കം വന്നു, അത് ചെറിയക്ക് അങ്ങനെയാണ് കട്ടാലേ ഉറക്കം കിട്ടും. അങ്ങനെ സ്വഭാവമുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന പണി കൃത്യമായി ചെയ്താലേ ഉറക്കം വരും. അങ്ങനെയാണ് നമുക്കളിപ്പോ അങ്ങനെ, എപ്പോഴും കുറച്ച് ലീവുള്ള ദിവസം ഉറക്കം കിട്ടില്ല. പിന്നെ 12 മണി 1 മണിയാണോ പറഞ്ഞ, ഉച്ചക്ക് ഉറങ്ങാനോ, ഉച്ചക്ക് ഇങ്ങക്ക് ഉറങ്ങാപ്പാ, നമുക്ക് സ്കൂളിൽ ഉറങ്ങാൻ പറ്റൂല, ഭയപോലെ എന്നല്ല ഇപ്പൊ പിള്ളേർ തോണ്ടു. പഴയ മക്കളൊന്നല്ല ഇപ്പോഴത്തെ പുതിയ വെളുകള മക്കളാണ്. എന്നിട്ട് ഇബ്നു സബാത്ത് ഇറങ്ങി, പക്ഷെ അന്ന് ഇബ്നു സബാത്ത് തീരുമാനിച്ചു എനിക്ക് 10 അടി കിട്ടി, എന്റെ കൈ വെട്ടി, 10 കൊല്ലം ജയിലിലിട്ടു, എന്നിട്ട് ഇവർ ഞാൻ നന്നാവൂന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവര് വീണ്ടും ഞെട്ടിക്കണം, ഇന്ന് ഈ നാട്ടുകാരെ വീണ്ടും ഞെട്ടിക്കണം. അവരെ കണ്ണു വെട്ടിച്ചിട്ട് ഇബ്നു സബാത്ത് ഇറങ്ങി ഓടുകയായിരുന്നു അങ്ങാടി വിട്ട് വയൽവരമ്പിലൂടെ. അവൻ അന്ന് കക്കാൻ തിരഞ്ഞെടുത്തത് കർഗ് ഗ്രാമമാണ്. കർഗ് ഇറാഖിലെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ്. കർഗ് കർഗിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയും മനസ്സിലാക്കാം. കർഗ് എന്ന് പറയുന്ന ഗ്രാമം, കർഗ് അല്ലെങ്കിൽ കുർഗ് എന്നൊക്കെ പറയാം. കർഗ് എന്ന ചരിത്രത്തിൽ പറയുന്ന ഗ്രാമം ഇറാഖിലെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലം അറിയപ്പെടാൻ വലിയൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ്. ആ കാരണം എന്താ നമുക്ക് പറയാം, കർഗ് ഗ്രാമം ജന്മിമാരുടെ നാടാണ്, പഴയ പൈസക്കാരുടെ നാട്. വിശാലമായ വലിയ വലിയ പഴയ വീടുകളുണ്ട്. ഇന്ന് കർഗ് ഗ്രാമത്തിലാകട്ടെ കള്ളത്തരം എന്ന് തീരുമാനിച്ചിട്ട് ഇബ്നു സബാത്ത് എല്ലാരെ കണ്ണും പിടിച്ച് കർഗ് ഗ്രാമത്തിലേക്ക് പോയി. ഒന്ന് നേരം ഇരുണ്ട് കിട്ടാൻ കാത്തിരുന്നു. ഒന്ന് ഇരുട്ടായാൽ മതി, സൂര്യൻ അസ്തമിച്ചാൽ മതി. സൂര്യൻ അസ്തമിച്ചു, ഇനി ഇബ്നു സബാത്തിന്റെ വിളയാട്ടമാണ്. ഇബ്നു സബാത്ത് പാത്തും പതുങ്ങിയും കർഗ് ഗ്രാമത്തിലൂടെ നടന്നു, നല്ല ഒരു വലിയ വീട് കണ്ടുവച്ചു. ഇന്നിതാവട്ടെ കൊള്ളയടിക്കാനുള്ള വീട്. അങ്ങനെ അതിന്റെ മെയിൻ ഗേറ്റിന്റെ അടുക്കൽ വന്ന് നിന്നു. ആ ഗേറ്റിന്റെ അടുത്ത് നിന്നിട്ട് ഇബ്നു സബാത്ത് അകത്തേക്കൊന്ന് മെല്ലെ നോക്കി. ഒച്ചയിൽ അനക്കൊന്നുമില്ല വീട്ടിൽ, മെല്ലെ ഒരു മിന്നായം പോലെ അവൻ ഓടി വീട്ടിന്റെ മുറ്റത്ത് വന്ന് ഒരു ഭാഗത്തെ പൊളിഞ്ഞിരുന്നു. എന്നിട്ട് 4 ഭാഗം ഒന്ന് വീക്ഷിച്ചു, ആരുമില്ലെന്ന് കണ്ടപ്പോ ആ വീടിന്റെ ബാക്കിലൊന്ന് നടന്നു നോക്കി. ആ വീട്ടിന്റെ ഉള്ളിൽ കയറാൻ മാർഗം ഉണ്ടോ, ബാക്കിലൂടെ കയറാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോ പിന്നിൽ മുന്നിൽ തന്നെ വന്നു. വാതില് ചാരിയിട്ടേ ഉള്ളൂ, അടച്ചിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല, വാതിലിങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല. ലോക്ക് ചെയ്യാത്ത വാതിലുണ്ടാവും, ഒരു ബാത്റൂമിന് വാതില് ലോക്ക് ചെയ്യാനില്ലായിട്ട് കുടുങ്ങിപ്പോയി ചങ്ങായി ഇരിക്കാം. ബാത്റൂമിന്റെ വാതില് ലോക്ക് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാൻ സാധനമില്ല. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നിന്ന് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് നിന്ന് പടച്ചോനെ, ഞാനങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലും തുറന്നെന്താ കഥ, ലോക്ക് ചെയ്യാൻ ഒരു സാധനമില്ല. അപ്പൊ അവിടെ കയർ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, അത് പിടിച്ചിട്ട് കൊളത്താൻ ഒരു ആണിയും ഇല്ല. അപ്പൊ അങ്ങനെ നിന്ന് നോക്കുമ്പോ അതിന്റെ അടിയിൽ ഒരു പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാരോ, ആദ്യം പിടിച്ചു വലിക്കുക പിന്നെ കടിച്ചു പിടിക്കുക. സംഗതി അറിഞ്ഞില്ല നിങ്ങക്ക്? ആദ്യം ഇരിക്കുമ്പോ പിടിച്ചു കയർ പിടിച്ചാടി ഇരിക്ക, പിന്നെ രണ്ടു കൈ ഉപയോഗിക്കുന്ന സമയം വരുമ്പോ കടിച്ചു പിടിക്കാൻ. ഇനി കയറുള്ളടുത്ത് അങ്ങനെ എഴുതി വെച്ചു. അപ്പൊ ആ വാതിൽ പൂട്ടിയിട്ടൊന്നുമില്ല, മെല്ലെ തള്ളിട്ട് അകത്ത് കയറി. അകത്ത് കയറിയിട്ട് ഇവരുടെ സഭാത്ത് ആ വീട്ടിന്റെ മേലെ കൂടി ആദ്യം താലൊന്നും നോക്കിയില്ല, മേലെന്ത് ഉണ്ടോ നോക്കട്ടെ. വിശാലമായ വീട്ടിന്റെ മേൽഭാഗത്ത് അരിച്ചു പൊറുക്കിയിട്ട് ഒരു റൂമിൽ ഒരു സാധനമില്ല. താഴേക്കിറങ്ങി വന്നു. അന്ന് ഇന്നത്തെ പോലെ ഒരു വ്യാഴാഴ്ചയായിരുന്നു, ഇന്നത്തെ പോലെ ഒരു വ്യാഴാഴ്ച അല്ലേ? അതെ, ഞാൻ ചോദിക്കാൻ കാരണം ചിലയാൾക്ക് ദിവസം അറിയാത്ത മനുഷ്യന്മാരുണ്ട്. വെള്ളിയാഴ്ച പള്ളി പോകണമെന്ന് ആഗ്രഹമുള്ളൂ, എനിക്ക് വ്യാഴാഴ്ച കേൾക്കുമ്പോ വ്യാഴാഴ്ച ഉണ്ടെന്ന് തിരിയും. അല്ലെ വിനോദനന്ദ് വ്യാഴം പള്ളിയും വന്നു അള്ളാഹു പടച്ച റബ്ബിന് വേണ്ടി നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തിത്തരട്ടെ. ഇതുപോലൊരു വ്യാഴാഴ്ച രാത്രിയാണ് ഇബ്നു സബാത്ത് ആ വീട്ടിൽ കയറുന്നത്.
ഒരു മുറിയിലും ഒരു സാധനവും ലഭ്യതപാത്തിക്കുന്ന സ്വയം പറഞ്ഞു യോ ഇത്ര വലിയ വീടുണ്ടാക്കിയിട്ട് ദരിദ്രവാസി ഒരു സാധനവും അങ്ങനെ താഴെ വന്നിട്ട് ഒരു വലിയ മുറിയുണ്ട്. ആ മുറിയിലേക്ക് വാതിലങ്ങ ചാരി വെച്ചിട്ടുണ്ട്. അതും വല്ലതും തുറന്ന് അതിന്റെ അകത്ത് കയറുമ്പോ കാണുന്നത് ജൂൽ കമ്പിളികൾ ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. ജൂൽ കമ്പിളി എന്ന് പറഞ്ഞാല് രോമം കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം പുതപ്പാണ് കമ്പിളി, കരിമ്പടം എന്നൊക്കെ പറയുന്നത്. ഇത് നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതിങ്ങനെ മൂലക്ക് അടക്കി വെച്ചിട്ടുണ്ട്, 10-30 എണ്ണം ഉണ്ട്. പിന്നെ അവിടെ ഒരു കീറിയ വായ ചുരുട്ടി വെച്ചിട്ടുണ്ട്, ഒരു തലയണിയും ഉണ്ട്. ഇവര് സവാദ് ഇങ്ങനെ നോക്കി, ഓ ജൂൽ കമ്പിളി വെക്കുന്ന ഈ ദരിദ്രവാസിക്ക് ഒരു നല്ല തലയണി കൂടെയാണ്. ഏതായാലും ഇപ്പൊ ഇനി പോകാൻ സമയമില്ല. ഈ 10 കൊല്ലത്തിന്റെ അന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഉദ്ഘാടന കക്കലല്ലേ ഇത്. ഇതന്നായിക്കോട്ടെ, ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞ് ലക്ഷണക്കേട് ഉണ്ടാക്കണ്ട, ഇവിടെ തന്നെ കക്കാൻ തീരുമാനിച്ചു. ഈ കമ്പിളി എടുത്തിട്ട് കൊണ്ടുപോവാ, പാവങ്ങൾക്ക് പൊക്കാ കൊടുക്ക, അല്ലെങ്കിൽ കൊണ്ടുപോയി വിൽക്ക, അതെല്ലാം തീരുമാനിച്ചിട്ട് ഇത് ഇത്ര അട്ടിന്റെ 30 ജൂൽ കമ്പിളി ഇത് എടുക്കണ്ടേ. ഇവന സഭാത്ത് എന്ത് ചെയ്തറിയോ, അവിടെ ഈ വസ്ത്രങ്ങൾ തൂക്കിയിടുന്ന ഒരു കയറുണ്ട്, അത് പിടിച്ചിങ്ങനെ പൊട്ടിച്ചു അടുത്ത കൈയുടെ, എന്നിട്ട് ഇങ്ങനെ വിരിച്ചു വെച്ച് നിലത്ത്, എന്നിട്ട് ഓരോ കമ്പിളി എടുത്ത് അതിന്റെ മേലെ വെച്ചു, എല്ലാം വെച്ച് ഇങ്ങനെ 30 എണ്ണം ഉണ്ട്, 30 എണ്ണം അതിങ്ങനെ അട്ടിയിൽ വെച്ച്. എന്നിട്ട് ഇതങ്ങനെ കെട്ടണല്ലോ, കെട്ടാൻ വേണ്ടിട്ട് ഇവന സഭാത്ത് ഇടത്തെ കൈയുടെ ഇപ്പുറത്തെ ഭാഗം പിടിച്ചു, ഓർമ്മയില്ലാതെ വലത്തെ ഭാഗം പിടിക്കാൻ നോക്കുമ്പോഴാണ് എന്തു ചെയ്യാം എന്റെ കൈ കൊണ്ടിന്നു കഴിയില്ല. അവിടെയാണ് ദീനുൽ ഇസ്ലാമിന്റെ ശിക്ഷയുടെ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കുന്നത്. പോകുമെന്നറിയില്ല, എന്തു ചെയ്യാം എന്റെ കൈ കൊണ്ടിന്നു കഴിയില്ല, എങ്ങനെ ഞാൻ കൊണ്ടു പോകുമെന്നറിയില്ല. പുതു പുലരി വന്നിടുന്നു വന്നിടുന്നു, എങ്ങനെ ഞാൻ പോകും. ഓഹോ, പുലർന്നു പോയാൽ ജനമിവിടെ ജനമിവിടെ വന്ന് വന്ന് കൂടും കൂടും. ഓഹോ, അതിനു മുമ്പേ ഇവിടെ നിന്നും ഇതുമെടുത്തു പോണം, അറിയും മുമ്പേ ഇവയൻ സങ്കേതത്തിലെത്തിക്കേണം. എന്തു ചെയ്യാം എന്റെ കൈ കൊണ്ടിന്നു കഴിയില്ല, എങ്ങനെ ഞാൻ കൊണ്ടു പോകുമെന്നറിയില്ല. ഇവിടെയാണ് ഇവര് സഭ ആദ്യമായിട്ട് തന്റെ കൈ വെട്ടിയതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക ശിക്ഷയുടെ മനഃശാസ്ത്രം, കയറെടുത്ത് കെട്ടാൻ ഇടത്തെ കൈ കൊണ്ട്, കയറ് പിടിച്ചപ്പോ വലത്തെ കൈ കൊണ്ട് പിടിക്കാനില്ല. ആദ്യമായിട്ട് കള്ളൻ ഇവന് സഭത്ത് അവിടെ ഒന്ന് തോറ്റു. എന്നാൽ ഈ പെരുങ്ങളം തോറ്റില്ല. ഈ കയറെടുത്തിട്ട് മേലെ വെച്ച്, ഇപ്പുറത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങനെ മേലെ വെച്ച്, എന്നിട്ട് ഈ ഈ ഈ ബാഗ് എടുത്തിട്ട് പൊക്കിയിട്ട് ഇപ്പുറത്തേക്ക് വെക്കാൻ നോക്കുമ്പോ ആദ്യത്തെ അപ്പുറം പോകാം. അന്നേരം ഇതെടുത്തൂടെ മേലെ വെച്ചിട്ട് ഇതെടുക്കാൻ പോയി, ഇതെടുത്ത് ഇപ്പുറം വെക്കുമ്പോ മറ്റേത് അപ്പുറത്തേക്ക് പോകും. ഇവന് സഭാത്ത് ഈ കയറെടുത്ത് കെട്ടാൻ കഴിയാണ്ട് കുട്ടി. അപ്പോ ആ സമയം കുളിച്ചിടുന്നു കുളിച്ചിടുന്നു, പറുത് കൂടും രാവിൽ രാവിൽ. ഓഹോ, വിറങ്ങലിച്ചോ തരിച്ചിടുന്നു തരിച്ചിടുന്നു, വിറച്ചിടുന്ന പോതിൽ പോതിൽ. ഓഹോ, വിളക്കുമായിട്ടൊരുവൻ വന്നു തിരിഞ്ഞു നിന്നു നേരെ, വിയർത്ത കള്ളൻ അടുത്തു ചെന്നു പതിയെ നിന്നു ചാരേ. എന്തു ചെയ്യാം എന്റെ കൈ കൊണ്ടിന്നു കഴിയില്ല, എങ്ങനെ ഞാൻ കൊണ്ടു പോകുമെന്നറിയില്ല. ഇബ്നു സബാത്ത് നല്ല തണുപ്പുള്ള ദിവസമായിട്ട് പോലും വേർത്തു പോയിന്ന. പെട്ടെന്ന് മുറിയിലൊരു വെളിച്ചം പരന്നു, ഒരു ലൈറ്റ് ഇങ്ങനെ പരന്നു. ഇബ്നു സബാത്ത് ബേജാറോടെ തിരിഞ്ഞു നോക്കിയ ഡോറിന്റെ അടുക്കലേക്ക് നോക്കുമ്പോ ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു വിളക്കും പിടിച്ചിടങ്ങനെ നിൽക്കുന്ന വാതിലിന്റെ അടുത്ത്. ഇബ്നു സബാത്ത് ശരിക്കും നോക്കി, നീണ്ട താടിയുണ്ട്, നരച്ചിട്ടുണ്ട് തലയൊക്കെ, ഒരു വൃദ്ധനാണ് അയാൾ. ഈ ചെറിയ വിളക്കം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ബ്രസഭാത്ത് മൂപ്പരി നോക്കി, മൂപ്പരി ബ്രസഭാത്തിനെ നോക്കി, വിളക്ക് മെല്ലെ എവിടെ വെച്ചിട്ട് ആ വയോധികൻ ഇബ്നു സബാത്തിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഇബ്നു സബാത്ത് ആദ്യമായിട്ട് കേൾക്കപ്പ ജീവിതത്തിൽ അങ്ങനെ ഒരു വാക്ക്, അസ്സലാമു അലൈക്കും. കള്ളന് സലാം പറയാ. ഇബ്നു സബാത്ത് മറുപടി പറഞ്ഞില്ല, മറുപടി എന്ത് പറയണമെന്ന് പോലും ഇബ്നു സബാത്തിന് അറിഞ്ഞില്ല. ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇബ്നു സബാത്ത്, പെട്ടെന്ന് അയാൾ ഇബ്നു സബാത്ത് ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ടല്ലോ മോനെ നിനക്ക്, നീ ഇവിടെ ഇരിക്ക്, ഭക്ഷണവും വെള്ളമൊന്നും കുടിച്ചിട്ട് ദിവസമായി തോന്നുമല്ലോ, ഞാൻ നിനക്ക് നല്ല ഭക്ഷണം കൊണ്ടുതരാൻ നീ ഇവിടെ ഇരിക്കുന്നു. ആ കീറിയ പായ അങ്ങോട്ട് വിരിച്ചിട്ട്
ഈ തോല് കൊണ്ടുണ്ടാക്കിയ തലയണ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഇവരസഭാത്തിനെ പിടിച്ചപടി എത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്നു. ആ വെളിച്ചം എടുത്ത മനുഷ്യൻ ഇറങ്ങി നടന്നു. ഇറങ്ങി നടന്ന വിപിന സഭാത്ത് ഇങ്ങനെ ഇരിക്കാണ് ആ പായില്. പെട്ടെന്ന് വിപിന സഭാത്തിന് ബോധം വന്നു, ഇയാളാള് പഠിച്ച സാധന, ആള് സി എ ഡി ആയിരിക്കും, സി എ ഡി ആയിരിക്കും, സി എ ഡി എവിടെയും വരുമല്ലോ, കൂടി ഉണ്ടോന്നുള്ളതാകും, അതിൽ ഉണ്ടാവും. ഓരോരുത്തർ നോട്ടം കാണുമ്പോ എനിക്ക് തോന്നുന്നു സി എ ഡി തന്നെയാണ്. അപ്പോ ഇയാള് സി എ ഡി ആയിരിക്കും, ചിലപ്പോ ഇവിടെ എന്നെ നല്ല മയക്കി ഇരുത്തിട്ട് ആളെ കൂട്ടാൻ പോയതായിരിക്കും. ആളെ കൂട്ടിയിട്ട് വരികയാണെങ്കിൽ ഓടണം എന്ന് പറഞ്ഞിട്ട് ഇവര് സഭാത്ത് പുറത്തു പോയി നിന്നു. തൂണിന് മറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഇയാള് വരുന്നു നോക്കിയിട്ട് കൊറേ കഴിയുമ്പോഴേ വിളക്കുമായിട്ട് ആ മനുഷ്യ തിരിച്ചു വരുന്ന കയ്യിലിരുത്തി നടന്നവരെ നിങ്ങൾ കുടിച്ചിടണേ ഇവിടെ വന്ന നിങ്ങൾക്ക് ലബന് തന്നിടാം ശക്ഷ വേണ്ട വേണ്ട വിഷമതൊന്നും ചേർത്തതില്ല ഞാൻ കുടിച്ചു കാണിക്കാം പിന്നെ നന്നായി സേവിക്കാം പശിയിലക്കിൽ പാതിരാവിൽ യാത്ര ക്ഷമിച്ചിടണേ നിങ്ങൾ ക്ഷമിച്ചിടണേ പാല് കുടിച്ചിടണേ വിഷ പകറ്റിടണേ മോനെ അതിലൊരു വേഷവും ചേർത്തിട്ടില്ല. നിനക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആ പാലും കൊണ്ട് കണ്ട ഞാൻ കുറച്ച് ഇവന് സഭാത്തെ തിരിച്ചു കൊടുത്തു. വിസ്മി ചൊല്ലിയിട്ട് ആ മനുഷ്യൻ ആ പാലൽപ്പം കുടിച്ചു, എന്നിട്ട് തിരിച്ചു കൊടുത്തു. കൊറേ സമയം ഇവന് സഭാത്തി ആളെങ്ങനെ നോക്കി, ഇപ്പം പോവും വേഷം ഉണ്ടാവെങ്കിലും പോവല്ലോ, അങ്ങനെ നോക്കി നിന്നു. മൂപ്പർക്കൊന്നും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ പുഞ്ചിരിച്ചോണ്ടിരിക്കാന്ന് കണ്ടപ്പോ മൂപ്പർ ഇവന് സഭാത്ത് ആ പാല് കംപ്ലീറ്റ് അടിച്ചു കുടിച്ചു. വിസ്മയൊന്നും കൂട്ടിയില്ല, വെച്ച് ചാർത്തി കൊടുത്തു. പാലെല്ലാം കുടിച്ചിട്ട് ഇവന് സഭാത്ത് പറഞ്ഞു, എനിക്ക് ധൃതിയായി, ഞാനിപ്പോ പോകുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു, നിനക്ക് ഈ കമ്പ്ലി എടുക്കണ്ടേ, ഇതെടുക്കണ്ടേ, ഞാൻ കെട്ടിത്തരാന്നാണ്, ഇതൊക്കെ ഞാൻ കെട്ടി ശരിയാക്കി തരാറ്. അയാള് പുറത്തു പോയിട്ട് വേറൊരു കയറും കൂടി കൊണ്ടുപോകും, രണ്ടെണ്ണം ഇപ്പൊ, ഒന്ന് ഇവന് സഭാത്ത് പൊട്ടിച്ചു വെച്ച കയറ്, വേറൊരു കയറും കൂടി കൊണ്ടു. എന്നിട്ട് ആ കയർ ഇപ്പുറത്ത് വിരിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു അഞ്ചെണ്ണടുത്ത് ഇങ്ങോട്ട് മാറ്റി, 25-30 എണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം ഇങ്ങോട്ട് മാറ്റി, 25 ഒരു കെട്ടാക്കി, 5 വേറൊരു കൊട്ടാക്കി. അപ്പൊ ഇവിടെ സഭാത്ത് പറഞ്ഞു, ഞാൻ പൊന്നാർ ഉപ്പാപ്പ നിങ്ങളെ തട്ടിപ്പ് അമൃത നടക്കൂലേ, മനമതിൽ ചിന്ത വളരുകയാ, ഇത് ഞാനാണ് ആദ്യം കണ്ടത്. ഇവനോ കള്ളനാ, നിങ്ങൾ വലിയ കെട്ടിടത്ത് പോണവരാവിൽ എന്നെ പോലെ ഇവനും വന്നതാ. ഈ വൈദ്യം നഗരില്ലല്ലോ, ഇവനും അവയറിവാണല്ലോ, ഈ സമയം അവൻ വന്നല്ലോ, ഉള്ളതെടുത്തിര പോകാലോ. മനമതിൽ ചിന്ത വളരുകയായി ഇവനോ കള്ളനാ, പാതിരരാവി എന്നെ പോലെ ഇവനും വന്നതാ. ഏയ് നിങ്ങൾ എന്നെ പോലെ ഒരു കള്ളൻ തന്നെയാണല്ലേ, നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പൂതിയുണ്ട്, പക്ഷേ അങ്ങനെ വലിയ കെട്ടുകൾ കൊണ്ടുപോകൂല. നിങ്ങൾക്ക് എന്നെ ആരാന്ന് ശരിക്കറിയില്ല, അതുകൊണ്ടാ ഇവിടെ ആദ്യം വന്ന കള്ളൻ ഞാനാണ്, രണ്ടാമത് വന്ന കള്ളൻ ഞങ്ങള്. നിങ്ങൾ എന്നെ മയക്കി പാലെല്ലാം കുടിപ്പിച്ച് കിടത്തിയിട്ട് മെല്ലെ ഫുള്ളായിട്ട് എടുത്തു പോണ്ട പരിപാടിയാ, നടക്കൂല കാക്ക, നടക്കൂല. അപ്പൊ പറഞ്ഞു, മോനെ എനിക്കിതൊന്നും വേണ്ട, ഞാനിത് രണ്ട് കെട്ടുണ്ടാക്കി എന്തിനറിയോ, നീ ഇപ്പൊ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നിനക്കിത് മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റൂല, ഞാൻ നിന്നെ നടക്കാൻ തുടങ്ങി. മനുഷ്യനാണല്ലോ ക്ഷീണം വരുമല്ലോ, വലിയ വൈറ്റാണ്, 25 ജോലിക്കമ്പിളി. ഇവന സഭാത്ത് നല്ല വേഗത്തിൽ നടക്കണം, ഓൻ 5 എണ്ണേ ഉള്ളൂ, മൂപ്പർക്ക് 25. ഇവന സഭാത്ത് സ്പീഡ് പോയിട്ട് ബാക്കോട്ട് വിളിച്ച് പറയും, ഒന്ന് വേഗം ബാഗാക്ക, നേരം വളക്കുമ്പോ അങ്ങത്തണോ. മോനെ നീ ഒരു ചെറുപ്പക്കാരനാ, നിനക്ക് ചെറിയ കെട്ടാ, ഞാനൊരു വയസ്സനാ, എനിക്ക് വലിയ കെട്ടാ, നിന്നെ പോലെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, മെല്ലെ മെല്ലെ കുറച്ച് സ്പീഡ് കുറക്കും മോനെയാർ. ഇവന സഭാത്ത് പറഞ്ഞ സ്പീഡ് കുറച്ച് നേരം വിളിച്ചിട്ട് ആള് പിടിക്കേണ്ട പരിപാടിയാ, വേഗം വിട്ടോറുണ്ട്. പിന്നെ നടന്നു അങ്ങനെ വീതിയുള്ള വഴികളൊക്കെ പോയി പോയി, പിന്നെ വയൽവരമ്പായി. വയൽവരമ്പില്ലേ, വയലിനെന്താ ഇവിടെ പറയാ, നെല്ലൊക്കെ ഇതാക്കണെങ്കിൽ വയൽ കണ്ടോ, ഒരു കണ്ടോ, അതിന്റെ വരമ്പുണ്ടാവുമല്ലോ, ചെറിയ വരമ്പ്. അപ്പോ നനവുണ്ടാവുമ്പോ വഴുതി വീഴും ചെയ്യും. അപ്പൊ ഈ വയൽവരമ്പിലൂടെയാ നടക്കണത്, ഇവരസഭാത്ത് നല്ല അടിച്ചു പോകുന്നുണ്ട്, മൂപ്പരാകെ വേച്ച് 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 നടക്കാണ്. കൊറേ അപ്പുറത്തെത്തിയപ്പോ കാല് തെന്നി മൂപ്പര് വീണുപോയി, ഈ വയസ്സായ മനുഷ്യൻ വീണുപോയി. ഇവര് സഭാസന് ദേഷ്യം വന്നു, തിരിച്ചു വന്നിട്ട് വയൽവരമ്പത്തിന്റെ
മൂപ്പര് പറഞ്ഞു ചവിട്ടുന്ന പോലെ ഒരു വയസ്സനും ഓടി വന്നേ പാദങ്ങൾ തിന്നുന്നേ പാവം വീണേ പകയോടെ സഭാത്തും ഓടി വന്നേ പേരും ശകാരങ്ങൾ അവൻ പിന്നെ പറഞ്ഞു അടിമയെ പോലെ കൂരൻ ചതച്ചിടുന്നേ പേരും ശകാരങ്ങൾ അവൻ പിന്നെ പറഞ്ഞു അടിമയെ പോലെ കൂരൻ ചതച്ചിടുന്നേ പാദങ്ങൾ തിന്നുന്നേ പാവം വീണേ പകയോടെ സഭാത്തും ഓടി വന്നേ ആ മനുഷ്യൻ ആ വയൽവരമ്പത്തുനിന്ന് താഴേക്ക് കാൽ വിഴുതി വീണുപോയി ദേശം പിടിച്ച ഇബ്രസഭാത്ത് തിരിച്ചു വന്നിട്ട് ഉറച്ച ചവിട്ട് കൊടുത്ത് പെരടിക്ക് ഇതടക്കം താഴേക്ക് വീണു മൂപ്പര് എന്നിട്ട് മൂപ്പര് അത് പൊക്കിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ തല്ലല്ല ഞാൻ നിന്നെ പോലെ ആരോഗ്യമുള്ളവനല്ല വയസ്സനോ വൃദ്ധൻ തളർന്നിരുന്നു ഒരുപാട് തെറിയവൻ വിളിച്ചു കൊണ്ടിരുന്നു ഒരു തോഴി തൊഴിച്ചപ്പോൾ വൃദ്ധൻ തളർന്നിരുന്നു ചാടി എഴുന്നേറ്റു പാണ്ഡം ചുമലേത്തി ചാടി എഴുന്നേറ്റു പാണ്ഡം ചുമലേത്തി ആജിസിറന്ന് കടന്നു പോയി ആകെയും ക്ഷീണിതനായി പോദങ്ങൾ തിന്നുന്നേ പാവം വീണേ പകയോടെ തവാത്തും ഓടി വന്നേ അതെ ഇവര സഭാത്ത് തിരിച്ചു വന്നിട്ട് ആ മഹാനായ മനുഷ്യന്റെ പെരടിയിൽ ഒരു ചവിട്ടും കൊടുത്ത് തന്റെ ഇടത്ത കൈ കൊണ്ട അടിയും കൊടുത്ത് മുഖത്ത് അപ്പൊ മൂപ്പര് പറഞ്ഞു മോനെ അടിക്കല്ല തല്ലല്ല ചവിട്ടല്ല ഞാൻ ആരോഗ്യമുള്ള നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരനല്ല വയസ്സന നിന്നെ പോലെ എനിക്ക് നടക്കാൻ പറ്റില്ല മാത്രം വലിയ വെയിറ്റ് എനിക്കല്ലേ എഴുന്നേറ്റ് വാന്ന് പറഞ്ഞു വീണ്ടും അത് പൊക്കി മുതുകത്ത് വെച്ച് മൂപ്പര് ഇങ്ങനെ നടന്നു നടന്ന് കുറച്ചപ്പുറത്തെത്തുമ്പോ അതിനെ തങ്ങൾ വളരെ പെട്ടെന്ന് വരും ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് നല്ല ചോറ് ഇറച്ചിയുണ്ട് ഇനി ആരും പോകില്ല ഉറപ്പായി കുറെ ആൾ അറിയാണ്ട് എണീച്ച ആളുണ്ട് ഇപ്പൊ വരും ഇൻഷാല്ലാ ആ ചോറ് വാങ്ങിട്ട് നിങ്ങൾ പോകാം ഇൻഷാല്ലാ കഥ കേട്ടില്ല എന്തൊക്കെയുള്ള ചോറ് കിട്ടണം ഇവന് സഭാത്തിന്റെ അടിയും മുടിയൊക്കെ കിട്ടി പാവം ഇത് കൊടുത്തിട്ട് കുറച്ച് നടന്നങ്ങ് പോയിട്ട് നോക്കുമ്പോ ഒരു ചെറിയ തോട് അതിനൊരു പാലം എന്ത് പാലം ഒരു മരത്തിന്റെ ഒരു പാലം നേരെയതാണ് ഇത് കടന്നിട്ട് അപ്പുറം പോണം ഇവന് സഭാത്തിന് കടക്കാൻ കഴിയില്ല ഇവന് സഭാത്ത് മൂപ്പരോട് പറഞ്ഞു ദേ മനുഷ്യ നിങ്ങൾ അപ്പുറത്ത് പോവുക എന്നിട്ട് നിങ്ങളെ കെട്ട് അവിടെ വെക്കുക എന്നിട്ട് ഇപ്പുറത്ത് വരിക എന്നിട്ട് എന്റെ കെട്ട് കൊണ്ടു പോയി അവിടെ വെക്കുക എന്നിട്ട് ഇങ്ങോട്ട് വരിക എന്നിട്ട് എന്നെ പിടിച്ചിട്ട് അപ്പുറത്ത് ഉണ്ടാക്കുക ആരോട് ഈ വയസ്സായ മനുഷ്യനോട് മൂപ്പര് വേച്ച് വേച്ച് കെട്ടുവെച്ച് അപ്പുറത്ത് പോയി പാലത്തിന്റെ അപ്പുറത്തി അതുമല്ല താഴ്ത്തി വെച്ചു വയർത്ത് ക്ഷീണിച്ച മൂപ്പര് ഇപ്പുറം തിരിച്ചു വന്നു ഇവന് സഭാത്തിന്റെ കെട്ടുകൊടുത്തിന് അപ്പുറത്തോട് പോയി അപ്പം വെച്ചു എന്നിട്ട് തിരിച്ചു വന്നു ഇവന് സഭാത്ത നൊറ്റക്കൈ എന്റെ കൈ പിടിച്ച് മെല്ലെ അപ്പുറത്ത് കടത്തി അവിടെ നിർത്തി എന്നിട്ട് ഇവന് സഭാത്തിന്റെ തലയിൽ ഈ അഞ്ചെണ്ണം എടുത്ത് വെച്ചു കൊടുത്ത് 25 സ്വന്തം മുതുകത്ത് വെച്ചപ്പോ ഈ ചങ്ങായി ഇവന് സഭാത്ത് ഇങ്ങനെ പറയാ ഇയാൾ എന്തൊരു മനുഷ്യനാ പണ്ഡിതനും പണമില്ല എന്നതും പാമരനോ പണമേറിയതും ദുനിയാവിൻ പോക്ക് ചന്ദമലേറും താമര ചളിയിൽ തന്നെ നോക്ക് നീണ്ട കരീമിന് കമ്പൊരു ദോഷം തന്നെ കേൾക്ക് പണ്ഡിതനോ പണമില്ല എന്നതും നിങ്ങളോർക്ക് പാമരനോ പണമേറിയതും ദുനിയാവിൽ പോക്ക് ചന്ദമതേറും താമര ചളിയിൽ തന്നെ നോക്ക് നീണ്ട കരിമ്പിന് കമ്പൊരു ദോഷം തന്നെ നേക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് എന്നാലും മിതവട്ടുണ്ട് ഉപകാരം ചെയ്യുന്നുണ്ട് എന്നാലും മിതവട്ടുണ്ട് കണ്ടാലോ അതിചേലുണ്ട് എന്തോ മുഖമതില്ലെങ്കുണ്ട് കണ്ടാലോ അതിചേലുണ്ട് എന്തോ നീ നോക്ക് നീ
നീണ്ട കരിമ്പിന് കമ്പൊരു ദോഷം തന്നെ കേൾക്ക. ഇയാള് ആളൊരു ഉപകാരിയ. അല്ലാണ്ട് ഞാനിങ്ങനെ അടിച്ചിട്ടോ അലാക്കാക്കിട്ട് ഇയാൾ എന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഇയാൾ ഉപകാരിയാണെങ്കിൽ ആള് വട്ടനാണ്, ഭ്രാന്തിന്റെ ആക്കുക. അല്ലാണ്ട് ഇയാൾ സഹായിക്കില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഞാൻ അടിച്ചു അവലാക്കിയിട്ട് പിന്നെ ഞാൻ പറയുന്ന കെട്ടുകൊടുത്ത് എന്റെ ബാക്കിൽ എന്നെ പിടിച്ച് ഇപ്പം കടത്തി എനിക്ക് ഇവിടെ സഹായിക്കാം. ഇയാൾക്ക് എന്തായാലും ഭ്രാന്താണ്. ഏതായാലും ഭ്രാന്തനെ കിട്ടിയ ഭാഗ്യം തന്നെ. നടക്കട്ടെ കേസ്, നമ്മൾ കെട്ടങ്ങനെ കണ്ടെത്തുമല്ല. അവസാനം നടന്നു നടന്ന് പിന്നെ കുന്നു കയറണം. ഭാഗ്യ കുന്ന ഇവര് സഭാത്ത് കയറാൻ തുടങ്ങി. ഈ മനുഷ്യൻ കുടുങ്ങിയതായാലും ഇയാള് പറഞ്ഞു, മോനെ മെല്ലെ കയറി, ഞാനിക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. ഇവര് സഭാ പറഞ്ഞ വേഗം കയറണില്ല, കുന്നുമ്പോ അടിച്ചു താരി കിട്ടല്ലോ. അല്ല മോനെ, എനിക്ക് നടക്കാൻ കയ്യേറ്റാറു. ആ എന്നാ വാ. നടന്ന് നടന്ന് വേച്ച് വേച്ച് മനുഷ്യൻ ഈ വലിയ ജോൽക്കമ്പളിയുടെ കെട്ടുമായിട്ട് മല കയറി മലയുടെ മേലെ വന്നു. ഇവര് സഭാത്ത് തന്റെ കെട്ടൊരു പാറപ്പുറത്ത് വെച്ചു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സഭാത്തിന്റെ ഉള്ളി കേന്ദ്രമാണ്. അതാരും കാണാൻ ആഗ്രഹിക്കാത്തൊരു കേന്ദ്രമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും പ്രവേശനം ഇല്ല. അവിടെ അങ്ങോട്ട് പിന്നെ സഭാത്ത ഇവരെ സഭാത്ത പാറയുടെ മേലെ എവിടെ ഇരുന്നു. മൂപ്പരോട് പറഞ്ഞു, നിങ്ങളെ കെട്ട അവിടെ വെച്ചോളൂ. വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് പറയണം. നിങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ ആരാണെന്ന് പറയണം. പറയാണ്ട് വിടൂലാർ. എനിക്ക് സംശയമുണ്ട്, നിങ്ങൾ ബഗ്ദാദിൽ ഏതോ പോലീസ് ഓഫീസറോ സി ഐ ഡിയോ ആണ്. അല്ലാണ്ട് ഞാനിങ്ങനെ അടിയും തൊഴിയൊക്കെ തന്നപ്പോ ഇത് അനുഭവിച്ചിട്ട് എന്റെ കൂടെ എന്റെ താവളം കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് കയറി വരും എന്നെനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ ആരാന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ നിന്റെ ഒരു സുഹൃത്താണ്. എന്നാൽ ഞാൻ ചൊല്ലിടാം ഒരു കാര്യം, ചൊല്ലിടാം നാം രണ്ടു സ്നേഹിതന്മാർ. ഇന്ന് നാം രണ്ട് പാതിരാവിളിന്ന് നാമത്തു ചേർന്നില്ലേ ബാധ്യത ഇന്നിതല്ലേ, എന്റെ ബാധ്യത ഇന്നിതല്ലേ. നാമൊന്നിച്ചിടണം, റബ്ബെ സ്തുതിക്കണം, നന്മകൾ ചെയ്തിടണം. എന്നും നന്മകൾ, എന്നും നന്മകൾ ചെയ്തിടണം. മഹശരവൻ സഭയിൽ ചെല്ലും കാര്യങ്ങൾ ഓർത്തിടേണം. എന്നാ നീ കേട്ടോ, ഊരിരുൾ നിറഞ്ഞുള്ള രാത്രി നീ വന്നില്ലേ. ഞാനാരാ പുതിയ കളവുകൾ ചെയ്യുവാ പൂമോനെ, നിനക്കിപ്പോൾ തന്നെ അറിയണു ആവൈത്തിൽ നഹല് ഞാനാണെന്ന്. ആവൈത്തിൽ നഹല് ഞാനാണെന്ന്. കൂരിരുൾ നിറഞ്ഞുള്ള രാത്രി നീ വന്നില്ലേ, പുതിയ കളവുകൾ ചെയ്യുവാ പൂമോനെ, നിനക്കിപ്പോൾ തന്നെ അറിയണു ആവൈത്തിൽ നഹല് ഞാനാണെന്ന്. ആവൈത്തിൽ നഹല് ഞാനാണെന്ന്. എന്നാ നീ കേട്ടോ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണ്ടേ? എന്നാ നീ കേട്ടോളൂ, നീ കളവ് നടത്താൻ വേണ്ടി വന്ന വീട്ടിന്റെ ഉടമസ്ഥനാ ഞാൻ. എന്റെ പോരയില നീ കാക്കാൻ വന്നതാ. ഇവര് സഭാത്ത് ജെട്ടിപ്പ ഇവര് സഭാത്ത് പറഞ്ഞു, നിങ്ങളെ പോലെ ഞാൻ കക്കാൻ വരും, എന്നിട്ട് നിങ്ങൾ എന്നെ സഹായിക്കാം. നിങ്ങളെ പോലെയുള്ള സാധനം എനിക്ക് തിരി. അതൊന്നല്ല, നിങ്ങൾ തട്ടിപ്പൊന്നും നടക്കൂലാറ്. സത്യം പറഞ്ഞിട്ട് അത് മോനെ, നീ എന്റെ വീട്ടിലാ കക്കാൻ വന്നത്. എന്റെ വീട്ടിൽ നിന്നാ നീ കട്ടത്. എന്റെ വീട്ടിൽ നീ കക്കാൻ വന്നപ്പോ നീ എന്റെ സുഹൃത്തായി. അപ്പൊ ഇവര് സഭാത്ത് പറഞ്ഞു, നിങ്ങൾ വലിയ പെരുങ്കാളിനായിരിക്കും, വേറെ ഇരുന്ന് കട്ടുകൊണ്ടിരിക്കും, അതല്ലേ? അതൊന്നും നീ അറിയണ്ട. ഏതായാലും നീ പിന്നെ സുഹൃത്താണ്, എന്റെ വീട്ടിലെ കക്കാൻ വേണ്ടി വന്നത്. പറഞ്ഞുകൊണ്ടിരിക്കാ പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ പറയാൻ സമയമില്ല. എനിക്ക് പെട്ടെന്ന് പോകണം, സുബഹിയാകുമ്പോഴേക്ക് നാട്ടിലെത്തണം. ആ മലമുകളിലേക്ക് എവിടുന്നു സുബഹി വാങ്ങിന്റെ മണിനാഥം വരെ. الله اكبر الله اكبر لا اله الا الله. മനോഹരമായ സുബഹി ബാങ്കിന്റെ മണിനാദം കർഗ ഗ്രാമത്തിലെ പള്ളിയിൽ നിന്ന് ഇവന സഭാത്തിന്റെ മലമുകളിലേക്ക് വന്നപ്പോ വളരെ ധൃതിയിൽ ആ മനുഷ്യൻ പറഞ്ഞ, മോനെ സുബഹി ബാങ്ക് കൊടുത്തു പോയി, എനിക്ക് പെട്ടെന്ന് പോകണം.
ഇബ്നു സബാത്ത് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ വീട്ടിന്റെ ഉടമസ്ഥനാണ്. എന്റെ വീട്ടിലാ നീ കക്കാൻ വേണ്ടി വന്നത്? ഇനിയും എന്തെങ്കിലും ആവശ്യം നിനക്ക് വന്നാൽ എന്റെ വീട്ടിലേക്ക് തന്നെ വന്നാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാനായി കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇബ്നു സബാത്തിന്റെ നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ആ വയോധികനായ മനുഷ്യൻ വളരെ വേഗതയിലെ കർഗ് ഗ്രാമത്തിന്റെ നടപടികളിലൂടെ ഇറങ്ങിപ്പോകുമ്പോ ഇബ്നു സബാത്ത് തരിച്ചിരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു മനുഷ്യൻ നെഞ്ചത്തേക്ക് കൈവച്ചിട്ട് അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? ഞാൻ കണ്ടതൊക്കെ തെമ്മാടികളാണ്. ഈ മനുഷ്യൻ ആരാണ്? കാഠിന്യമായ മനം തേങ്ങുന്നേ കാതിരിൻ കുതിരത്താൽ തന്നെ അവനിന്ന് കാരണക്കാരായോരെ തേടുന്നേ കാരണമായുള്ളോരെ തേടുന്നേ. കാലം പോയി കലി കാലം മാറി സഭത്തിന്റെ കാഠിന്യമായ മനം തേങ്ങുന്നേ കാതിരി കുതിരത്താൽ തന്നെ അവനിന്ന് കാരണമായുള്ളോരെ തേടുന്നേ കാരണമായുള്ളോരെ തേടുന്നേ. ഇബ്രസബാദ് പിന്നെ അനങ്ങിയില്ല. അവനിരുന്ന പാറപ്പുറത്ത് അങ്ങനെ അങ്ങനെ ഇരുന്നു, ഒരേ ഇരിപ്പാണ്. ആരാണ് അയാൾ? ഞാൻ കണ്ടതും കേട്ടതും പഠിച്ചതും ഒക്കെ ക്രൂരന്മാരായ മനുഷ്യന്മാരാണ്. എന്നെ കണ്ടാൽ ശിക്ഷിക്കുന്നവർ, എന്നെ തെറി വിളിക്കുന്നവർ, എന്നെ അടിക്കാൻ കാത്തിരിക്കുന്നവർ, പെരുങ്കളൻ എന്ന് വിളിക്കുന്നവർ, ഒരു കഷ്ണം റൊട്ടി പോലും മാന്യമായി തരാത്തവർ, ഇവരെയൊക്കെയാണ് ലോകത്തെ ഞാൻ കണ്ടുപഠിച്ചത്. എന്നാൽ ആദ്യമായി എന്റെ തെറിയേറ്റു വാങ്ങി, എന്റെ അടിയേറ്റു വാങ്ങി, എന്റെ തൊഴിയേറ്റു വാങ്ങി, എന്നെ സഹായിച്ച് അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആരാണ്? എന്തൊരു കഠിനം എന്നും ഞാൻ ചെയ്തു എല്ലാം മാറ്റിമറിച്ചൊരു നൂതന ജീവിതമായി മാറ്റാമേ. എന്തൊരു കഠിനം എന്നും ഞാൻ ചെയ്തുള്ളൊരു തെറ്റുകളല്ലാതെ എല്ലാം മാറ്റിമറിച്ചൊരു നൂതന ജീവിതമായി മാറ്റാമേ. മാറ്റണം എനിക്കെന്റെ ജീവിതത്തിൻ രൂപം മണ്ണാന്റെ തിരുമാർഗമാകണം. മാനസമിളകിയ സ്ഥാനമറിയണം വന്ദ്യരെ മുന്നിൽ ചെന്നു ചേരണം. വന്ദ്യരെ മുന്നിൽ ചെന്നു ചേരണം. ഇവര് സഭാത്തിൽ പിന്നെ ആ പകൽ അവസാനിച്ചത് അറിഞ്ഞില്ല. അയാൾ ആ കല്ലിന്റെ മേലിരുന്നു, ആ കല്ലിന്റെ മേൽ അങ്ങനെ ഇരുന്നു. സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു. ഇവര് സഭാത്തിന്റെ ദുനിയാവായിട്ട് വന്നില്ല, ഒറ്റ ചിന്ത ഇത് തന്നെയാണ്. ആരാണ് അയാൾ? ഒന്ന് ഇരുട്ടായിട്ട് വേണം അയാളെ തേടി ഒന്നുകൂടി പോകാൻ. ആൾ ആരാണെന്ന് അറിയണം. ലുഹർ വാങ്ക കൊടുത്തു. അപ്പോഴും ഇബ്നു സബാത്ത് പൊരിവയിലത്തെ പാറപ്പുറത്തിരുന്നു. സൂര്യൻ അസ്തമിക്കാറായി, അസർ കഴിഞ്ഞ് മഗ്രിബായി. അപ്പോഴും ഇബ്നു സബാത്ത് അവിടെ തന്നെ ഇരുന്നു. അവസാനം മഗ്രിബ് കഴിഞ്ഞു. ഇബ്നു സബാത്ത് ഒരു കറുത്ത കമ്പിളി എടുത്ത് അതിൽ നിന്നൊന്ന് പുതച്ചു. ഒരു കമ്പിളി പുതച്ചിട്ട് ഇബ്നു സബാത്ത് മെല്ലെ ഇറങ്ങി. ഇബ്നു സബാത്ത് മെല്ലെ ഇറങ്ങി കർക്ക് ഗ്രാമത്തെ ലക്ഷീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയി. നാല് ഭാഗം ചുറ്റും ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ട് നടന്ന് നടന്ന് ആ മനുഷ്യന്റെ വീട്ടിന്റെ മുന്നിൽ, ഇന്നലെ ജോൽക്കമ്പിളി കട്ട ആ വലിയ മനുഷ്യന്റെ വീട്ടിന്റെ മുന്നിൽ, ആ വീട്ടിന്റെ ഗേറ്റിന്റെ അടുക്കൽ ഇബ്നു സബാത്ത് ഒന്ന് നിന്നു. അകത്തേക്ക് കയറാൻ വല്ലാത്തൊരു സന്ദേഹമുണ്ട്. ആരെങ്കിലും പിടിക്കപ്പെടുമോ അറിയുമോ എന്ന് വിഷമത്തിൽ അങ്ങനെ നിന്നു. അങ്ങനെ നിന്ന് അകത്തേക്കൊന്ന് പാളി നോക്കി. വീട്ടിൽ ഇന്നലത്തെ പോലെ തന്നെ വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷത്തിന്റെ വിടവിലൂടെ അകത്ത് നിന്ന് ചില പ്രകാശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇബ്നു സബാത്ത് സംശയിക്കാണ്, പോണോ? ഒരു വല്ലാത്ത സംശയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിളക്ക് പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അതുവഴി നടന്നു വന്നു. നടന്നു വന്നപ്പോ ഇന്നലെ കണ്ട മനുഷ്യനാകുമെന്ന് കരുതിയിട്ട് ഇബ്നു സബാത്ത് എന്ന പെരുങ്കള്ളൻ വളരെ ആവേശപൂർവ്വം അയാളെ ഒന്ന് തുറച്ചു നോക്കി. ആ വെളിച്ചത്തിൽ അരണ്ട വെളിച്ചം കൊണ്ടുവരുന്ന മനുഷ്യനെ മുഖം തിരിച്ചറിഞ്ഞില്ല. അയാളിങ്ങനെ വെളിച്ചം കൊണ്ടുവരുമ്പോഴാണ് ആ വീട്ടിന്റെ മതിലിന് ചാരിയിട്ട് ഒരു മനുഷ്യൻ കമ്പിളി പുതച്ചു നിൽക്കുന്നത്. കണ്ടാൽ തന്നെ തോന്നും ഒരു കള്ളനാണ്. അയാൾ ഈ വിളക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നീ ആരാണ്? നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇബ്നു സബാത്ത് ഒന്നും പറയാതെ ആ മനുഷ്യന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. ഇന്നലെ കണ്ട മനുഷ്യനല്ല, അതേപോലത്തെ കോലാണ്.
പക്ഷേ ആകെ ആ മുഖത്തുണ്ടായിരുന്ന ഗാംഭീര്യം ഈ മുഖത്തില്ല. ആ മുഖത്ത് നിന്നുദ്ഭവിച്ച പുഞ്ചിരി ഈ മുഖത്തില്ല. ആള് മാറ്റമാണ്. അയാൾക്കൊന്നും ഞെട്ടിച്ചുകൊണ്ട് ചോദിച്ചു, പറ നീ എന്താണ് ഇവിടെ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത്? നീ കള്ളനാണോ? അതിനും ഇവൻ സഭാത്ത് മറുപടി പറഞ്ഞില്ല. വീണ്ടും അയാൾ ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഇന്ന് കക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഈ ചൂൽക്കമ്പിളി വെക്കുന്ന കച്ചവടക്കാരനെ കാണാൻ വേണ്ടി വന്നതാണ്. അയാൾ ഞെട്ടിപ്പോയി. അയാൾ ചിരിച്ചോണ്ട് പറഞ്ഞു, നീ എന്തായി പറയണത്? ജൂൽക്കമ്പിളി വെക്കുന്ന കച്ചവടക്കാരനെ കാണാൻ വന്നു? നിനക്ക് ആള് മാറി മോനെ, നീ വേറെ എവിടെയെങ്കിലും പോയി നോക്കി. ഇതല്ല ഈ വീടല്ല. അതെ, ഈ വീട്ടിന്റെ ഉടമസ്ഥനെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഒരു കമ്പിളി കച്ചവടക്കാരനാണ്. അയാളെ തേടി തന്നെയാണ് ഇതിനും വന്നത്. അപ്പൊ അയാള് പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകണില്ലേ, ജോൽക്കമ്പിളി കച്ചവടക്കാരന്റെ വീടല്ല ഇത്, നീ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്, നിനക്ക് വീട് മാളു മാറിപ്പോയിട്ടുണ്ട്. അല്ല, ഞാൻ എനിക്കറിയാം ഇത് തന്നെയാണ് കച്ചവടക്കാരൻ. അപ്പൊ ചോദിച്ചു, നിനക്ക് അങ്ങനെ പറയാൻ എന്താ കാരണം? എന്താണ് ഉറപ്പിന് കാരണം? ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അയാളെ പറഞ്ഞോ ഞാൻ ജോൽക്കമ്പിളി കച്ചവടക്കാരനാണെന്ന്? പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി അയാൾ ജൂൽക്കമ്പിളി വെക്കുന്ന കമ്പിളി കച്ചവടക്കാരനാണെന്ന്? അത് പിന്നെ അത് എനിക്ക് ആ കച്ചവടക്കാരനോ കാണണം. ഒന്നും പറയുന്നില്ല, എനിക്ക് ആ കച്ചവടക്കാരനെ കാണും. ഇവൻ അത് തന്നെ പറഞ്ഞപ്പോ ആ വ്രതം പറഞ്ഞു, മോനെ നിനക്ക് തെറ്റിപ്പറ്റിയട്ടോ, ഇത് ജൂൽക്കമ്പിളി കച്ചവടക്കാരന്റെ വീടല്ല. ഈ വീട് അറിയാത്തവർ ഈ നാട്ടിൽ ആരുമില്ല. ഇത് ആരുടെ വീടാണെന്ന് നിനക്കറിയണോ? ഇത് ബഗ്ദാദിന്റെ പണ്ഡിത ജ്യോതിസ് മഹാനായ ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദിയുടെ വീടാണിത്. ബഗ്ദാദ് ഇബ്നു സബാത്ത് വിറച്ചു. ബഗ്ദാദ് അപ്പോൾ ഇന്നലെ എന്നെ സഹായിച്ചത് ജുനൈദുൽ ബഗ്ദാദിയാണോ? ആ മഹാമനുഷ്യന്റെ ഭരണിയിലാണ് ഞാൻ ചവിട്ടിയത്. ബഗ്ദാദ് മണ്ണിൽ വാഴും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ കശഫ കറാമത്താടും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ബഗ്ദാദ് മണ്ണിൽ വാഴും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ കശഫ കറാമത്താടും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ. ഇത് ബഗ്ദാദിന്റെ ഇറാഖിന്റെ ലോകത്തിന്റെ പണ്ഡിത ജ്യോതിസ് മഹാനായ ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു. എങ്കിൽ എത്ര മാത്രം പാപി ഞാൻ തന്നെയാടോ. ബഗ്ദാദിന്റെ പണ്ഡിത ജ്യോതിസ് മഹാനായ ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദിയുടെ വീടാണിത്. ബഗ്ദാദ് ഇബ്നു സബാത്ത് വിറച്ചു. ബഗ്ദാദ് അപ്പോൾ ഇന്നലെ എന്നെ സഹായിച്ചത് ജുനൈദുൽ ബഗ്ദാദിയാണോ? ആ മഹാമനുഷ്യന്റെ ഭരണിയിലാണോ ഞാൻ ചവിട്ടിയത്? ബഗ്ദാദ് മണ്ണിൽ വാഴും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ കശഫ കറാമത്താടും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ബഗ്ദാദ് മണ്ണിൽ വാഴും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ കശഫ കറാമത്താടും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ. ഇത് ബഗ്ദാദിന്റെ ഇറാഖിന്റെ ലോകത്തിന്റെ പണ്ഡിത ജ്യോതിസ് മഹാനായ ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു. എങ്കിൽ എത്ര മാത്രം പാപി ഞാൻ തന്നെയാടോ. ബഗ്ദാദ് മണ്ണിൽ വാഴും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ കശഫ കറാമത്താടും യാ വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ
ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ ഷെയ്ഖ് വലിയേ ജുനൈദ് വലിയേ അവൻ പിന്നൊരു സെക്കൻഡ് ആ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഓടി അകത്തേക്ക് കയറി. ഇന്നലെ താൻ ജോൽ കമ്പിളി കണ്ട മുറിയിലേക്ക് കട്ടമുറിയിലേക്കാണ് അവന്റെ ഓട്ടം. ആ വാതിന്റെ അടുക്കലെത്തും അവൻ സ്തബ്ധനായി നിന്നുപോയി. അകത്ത് 30 ശിഷ്യന്മാർക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന മഹാപണ്ഡിത ജ്യോതിസ് മഹാനായ ഷെയ്ഖ് ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. ഇന്നലെ തനിക്ക് വെച്ച് തന്ന അതേ ആ പഴകിയ തലയണ അത് പിരടിയിൽ ബേക്കിൽ വെച്ചിട്ട് ചുമരിനോട് ചേർന്നിരിക്കുന്നു. കീറപ്പായക്കകത്ത് 30 ശിഷ്യന്മാർ മുന്നിൽ ഇരിക്കുന്നു, കിതാബ് ചൊല്ലിക്കൊടുക്കും. ഇവൻ സഭാത്തിന്റെ പെരുങ്കള്ളൻ കാണുന്ന കാഴ്ച അതാണ്. അവനവിടെ അനങ്ങാതെ നിന്നു പെട്ടെന്ന് നിഷാ ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്തു. നിഷാ ബാങ്ക് കൊടുത്തപ്പോൾ കിതാബ് മടക്കി വെക്കുന്ന കുട്ടികളോട് മഹാനായ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇന്നലെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലായിരുന്നു. ഇന്നലെ ആദരണീയനായ മുഖ്താർ തങ്ങൾ വരുന്നുണ്ട്. തങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയിപ്പോ കഥ നീട്ടൽ മോശമാണ്. വെള്ളം കണ്ട തേമംപാത്തിലേ എന്ന് പറഞ്ഞ പോലെയാ. തങ്ങൾ വന്ന് ഇനിയിപ്പോ ഇൻഷാല്ലാ ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് പറയാണ്, മക്കളെ ഇന്നലെ നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലായിരുന്നു. ഇന്നത്തെ രാത്രിക്ക് നല്ല തണുപ്പുണ്ട്, ഈ രാത്രിക്ക് നല്ല തണുപ്പുണ്ട്, നിങ്ങൾക്ക് പുതച്ചു കിടക്കാൻ പുതപ്പിവിടെയില്ല. ഒരത്യാവശ്യക്കാരൻ വന്നപ്പോ എന്റെ മക്കളെ ഞാൻ ആ പുതപ്പ് അയാൾക്ക് സദക്ക കൊടുത്തിട്ടുണ്ട്. 2 കൊണ്ട് നിങ്ങളുടെ ഉസ്താദ് ജോൽക്കമ്പിളി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പുതപ്പുണ്ടാക്കി തരും. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന തണുപ്പിന് ഉസ്താദിന് പൊരുത്തപ്പെട്ട് തരണം. അത് അത്യാവശ്യക്കാരന് കൊടുത്തു പോയിട്ടുണ്ട്, സദക്ക ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പൊറുക്കണം. ഇതാണ് കേൾക്കുന്നത് ഇബ്നു സബാത് എന്ന പെരുങ്കള്ളൻ. എന്നിട്ട് അവരോട് പറഞ്ഞു, വാ നമുക്ക് ഇശാഅ് നിസ്കരിക്കാൻ വേണ്ടി പോകാമേ. ഉസ്താദും ശിഷ്യന്മാരും ആ മുറിക്കകത്ത് എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ കാൽച്ചുവട്ടിലേക്ക് വെട്ടിയിട്ട വാഴ പോലെ ഒരു മനുഷ്യൻ അങ്ങ് വീണ് കിടന്നു. കരഞ്ഞു കീടക്കും സബാത്തുമേ പെട്ടെന്നിണിക്കാൻ പറഞ്ഞു ശൈഖുരുമേ കെട്ടിപ്പിടിച്ചു ശൈഖിൻകാലിൽ തരുമേ കഷ്ടം ചെയ്തുള്ളതും പൊട്ടിക്കരഞ്ഞു കീടക്കും സബാത്തുമി പെട്ടെന്നിണിക്കാൻ പറഞ്ഞു ശൈഖുരുമി കെട്ടിപ്പിടിച്ചു ശൈഖിൻകാലിൽ തരുമി കഷ്ടം ചെയ്തുള്ളതും മഹാനായ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പിന്നെ മുന്നിലേക്ക് മനുഷ്യനങ്ങ് വീണു. മൂപ്പര് മെല്ലെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ നിർത്തി. ആ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പുണ്ടായിരുന്നില്ല ഇബ്നു സബാത്തിന്. ആ നല്ല മനുഷ്യന്റെ മുഖത്താണ് ഞാൻ എന്റെ കൈ കൊണ്ടടിച്ചത്, ഈ മഹാപണ്ഡിതന്റെ ശിരസിലാണ് ഞാൻ ചവിട്ടിയത്. ഇബ്നു സബാത്ത് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, മഹാനായ ഷെയ്ഖ് ജുനൈദ് ബഗ്ദാദി നിങ്ങളെ അടിച്ച കൈയാണിത്, ഈ കൈ ഒന്ന് നിങ്ങൾ എനിക്ക് വെട്ടിത്തരുമോ? ബഗ്ദാദ് ഭരണകൂടം എന്റെ വലതു കൈ വെട്ടിയിട്ടുണ്ട്. അന്ന് കൈ വെട്ടിയവനോട് എനിക്ക് പ്രതികാരം തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ അടിച്ച എന്റെ ഇടത് കൈയും ഒന്ന് നിങ്ങൾ മുറിച്ചു തരുമോ? ജുനൈദ് ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലെ അവനോട് നിന്റെ കൈയല്ല എനിക്ക് വേണ്ടത്, നിന്നെയാണ് വേണ്ടത്. നിന്നെ സംരക്ഷിക്കും നെല്ലും പതിരും തീരിച്ചിട്ട് നന്നാക്കും. ഇബ്നു സബാത്ത് കൈവെട്ടാൻ പറഞ്ഞപ്പോ ആ കൈ തന്റെ വലത് കൈ കൊണ്ട് പിടിച്ചു താഴ്ത്തിയിട്ട് വലത് കൈന്റെ ചൂണ്ടു വിരൽ കൊണ്ട് ഇബ്നു സബാത്തിന്റെ നെഞ്ചിലിങ്ങനെ തൊട്ടിട്ട് ചോദിച്ചു, നിന്നെയാണ് എനിക്ക് വേണ്ടത്, നിന്റെ ഹൃദയമാണ് എനിക്ക് വേണ്ടത്, അത് നീ എനിക്ക് തരുമോ? നിന്റെ ഹൃദയം എനിക്ക് തരുമോ എന്ന്.
ഞാൻ അങ്ങക്കെല്ലാം സമർപ്പിച്ചുവെന്ന് എങ്കിൽ വരൂ മോനെ. അപ്പോ ഒരു കുട്ടി ബേക്കെന്ന് ചോദിച്ചു, ഇതാരാണ് ഉസ്താദേ? അപ്പൊ പറഞ്ഞു, ഇത് ഇബ്നു സബാത്ത് എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഉടനെ ഏതോ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞിരുന്നു, ബഗദാദിനെ പിറപ്പിച്ച പെരുങ്കള്ളനോ? ആ ശിഷ്യൻ അരികത്ത് വിളിച്ചുകൊണ്ട്, ഉസ്താദ് ഉപദേശിച്ചു മോനെ, കള്ളനായിട്ട് ആരും ജനിക്കുന്നില്ല, സാഹചര്യം അവനെ കള്ളനാക്കിയിട്ടുണ്ട്. അതേപോലെ ചില സാഹചര്യങ്ങൾ അവനെ അല്ലാഹു ഉയർത്തി കളയുക തന്നെ ചെയ്യും. മനുഷ്യന്റെ മനസ്സറിയുന്നവൻ അല്ലാഹുവാണ്. ഇവനെ കള്ളനെന്ന് നിങ്ങൾ വിളിക്കരുത്. അല്ലാഹ് കാണേണ്ട നിന്റെ മുഞ്ച്, ആ നോട്ടം എപ്പോഴും നിന്റെ നെഞ്ച്. അലിവോടെ കുമ്പിടു നേരമഞ്ച്, അലിവോടെ കുമ്പിടു നേരമഞ്ച്, അകന്നൊന്ത് സുജൂദിൽ വീണു കെഞ്ച്, അകന്നൊന്ത് സുജൂദിൽ വീണു കെഞ്ച്. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. സ്വർഗ്ഗ ലോകം കണ്ട് ജനിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ കുടുംബത്തെ നമ്മൾ പ്രതിനിധരാട്ടെ. ഇബ്നു സബാത്ത് എന്നത് കള്ളനായി നിങ്ങൾ വിളിക്കരുത്. ഇബ്നു സബാത്തിനെ കൊണ്ട് പള്ളിയിലേക്ക് വാ. ഇബ്നു സബാത്തിനെ കൊണ്ട് പോയി പള്ളിയിലേക്ക്. ഇബ്നു സബാത്തിന് വുദു എടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ. അങ്ങനെ ആദ്യമായി ഒരു ഇശാ നിസ്കാരത്തിന് തന്റെ നേരെ ബേക്കൽ നിർത്തി. ഇബ്നു സബാത്ത് എന്ന പെരുങ്കള്ളൻ ആദ്യമായിട്ടൊരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പോവാണ്. വുദു എടുത്ത് മഹാനായ പണ്ഡിത ജ്യോതിസ് ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു മിഹ്റാബിൽ കൈകെട്ടി, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ, അല്ലാഹുവാണ് ഉന്നതൻ. നേരെ ബാക്കിൽ ശിഷ്യന്മാരുടെ കൂടെ ഇബ്നു സബാത്തും കൈകെട്ടി, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ, അല്ലാഹുവാണ് ഉന്നതൻ. ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇബ്നു സബാത്ത് ചേർന്നു. ഭരണകൂടം കൈവെട്ടിയപ്പോഴും കള്ളത്തരത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. പത്തുകൊല്ലം ജയിലടച്ചപ്പോഴും കള്ളത്തരത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. ചാട്ടവാറടിയേറ്റ് വാങ്ങിയപ്പോഴും ഇബ്നു സബാത്തിന്റെ മനസ്സ് മാറിയില്ല. ഒരു മഹാപണ്ഡിതന്റെ കൂടെ ഒരു രാത്രി ചില നിമിഷം കഴിയാൻ അല്ലാഹു ഭാഗ്യം നൽകിയപ്പോ പിൽക്കാലത്ത് ഇറാഖ് കണ്ട ഫത്വ കൊടുക്കാൻ പ്രാവീണ്യമുള്ള ഒരു മഹാപണ്ഡിതനായി ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഥമ ശിഷ്യനായി ഷെയ്ഖ് ഇബ്നു സബാഹ് എന്ന് അറിയപ്പെട്ട മഹാപണ്ഡിതനായി ഒരു കാലഘട്ടത്തിന്റെ പെരുങ്കുടൻ ഇബ്നു സബാത്ത്, പിന്നീട് മഹാപണ്ഡിതനും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ നേതാവുമായി മാറുന്നത് ഒരു മഹാപണ്ഡിതന്റെ കൂടെ ഒരു രാത്രിയുടെ കൂട്ടാളിയായതുകൊണ്ടാണ്. ഒരു ഇരുട്ടിന്റെ കൂട്ടാളി അന്ന് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇബ്നു സബാത്തിന്റെ കൽവ് മാറ്റാനാവില്ലായിരുന്നു. അതുകൊണ്ട് ചിന്തിക്കുക, സാലിഹങ്ങളുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഞാൻ ഇവിടെ വാങ്ങുന്നു എല്ലാവർക്കും നന്ദി. ശബ്ദം കേട്ടവർക്ക്, ഇതിന് പിന്നെ വേദി ഒരുക്കി തന്നവർക്ക്, ഇവിടുത്തെ